واتبعناهم أبرك نام تدرتي في هذه الدنيا اي دنيا باللعنة شعبتي تدرتي ويوم القيامة انت نال لاغتي هم أبر من المقبوحين ورقا پتورد كوتتلان يند أدت وريغا أبر انداؤغا أبر سانيتيم قلوغا أبر اتتشيروغا അവർക്ക് നാം ഈ ദുനിയാവിൽ ശാപത്തെ തുടർത്തുക തന്നെ ചെയ്തു. ഒന്ന് ഒരു ക്ലാസ് പറഞ്ഞു, എന്റെ വാക്യ പറയുന്നത് മനുഷ്യൻ വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിന്റെ ജീവിതമാണ്, വളരെ കുറഞ്ഞ ഒരു കാലമാണ്. പക്ഷെ മനുഷ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ട് മനുഷ്യൻ ഒന്നിരിക്കൽ റിൽവാനെ നേടും അല്ലെങ്കിൽ ഓളബിനെ നേടും, രണ്ടാലൊന്ന് മനുഷ്യൻ നേടിപ്പോകും. ഒന്നിരിക്കൽ റിൽവാനെ നേടും അല്ലെങ്കിൽ ഓളബിനെ നേടും. റിൽവാൻ നേടുക എന്നത് മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നേടാത്തവർ മുഴുവനും ഓളബിനെയാണ് നേടുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യൻ സാധാരണ സൃഷ്ടിയല്ല, വല്ലാത്ത സൃഷ്ടിയാണ്. കാരണം മനുഷ്യനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത്ര വലിയ കഴിവാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഭൂമിക്ക് മുകളിൽ നിന്ന മനുഷ്യൻ ആകാശത്തിന്റെ മുകളിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുന്നു. മനുഷ്യൻ ഫിസിക്കലായും മറ്റു ഉപകരണങ്ങൾ വഴിയായും ഇന്നത് നേടിക്കഴിഞ്ഞു. ആത്മീയമായി എന്നോ നേടി, ആത്മീയമായി മനുഷ്യൻ എന്നോ നേടി. ബക്കരാലിക്കൻ ഒരു ഇബ്രാഹിമ മലക്കൂത്ത സമാവാത്ത്, ഭൂമിയിൽ ഇരുന്നിട്ട് ആകാശത്തിനപ്പുറമുള്ള ലോകങ്ങളെ നാം ഇബ്രാഹിമിന് കാണിച്ചു കൊടുത്തിരുന്നു എന്ന് ഖുർആൻ. അള്ളാഹു മഹാനായ സീദന ഇബ്രാഹിം ചിന്തിക്ക്, അള്ളാഹു മനുഷ്യൻ നൽകിയ മനുഷ്യനാണ്, പക്ഷെ ഭയങ്കര കഴിവാ മനുഷ്യൻ. ചിന്തിക്ക്, ഫതബസ്സമ അല്ലാഹു കമ്മിൻ ഖൗലിഹ, ഉറുമ്പ് പറയുന്നത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു സീദന സുലൈമാൻ. മനുഷ്യന്റെ കഴിവ് ഉറുമ്പ് സംസാരിക്കുന്നത് കേട്ടു സീദന സുലൈമാൻ. ഉല്ലിംന മന്തിഖ ത്വൈരി, പക്ഷിശാസ്ത്രം പക്ഷിയുടെ സംസാരം മൊത്തം അറിഞ്ഞിരുന്ന ആളായിരുന്നു സൈദന സുലൈമാൻ. സുലൈമാൻ അത്ര വലിയ റസൂലുമല്ല, സുലൈമാന്റെ മുകളിൽ എത്രയോ റസൂലുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാം ഉലുൽ അസ്മിൽ പെട്ട ആൾ പോലുമല്ല സൈദന സുലൈമാൻ. അപ്പോൾ പിന്നെ വലിയൊരാളുടെ കഴിവ് എന്തായിരിക്കും? ആ കഴിവ് ചിന്തിക്ക്, യഥേഷ്ടം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു ഒരാൾ സീദന ഈസ. എത്രയാ ജയിപ്പിച്ചത്? കൈ മടക്കില്ല. സീദന ഈസ ഒന്നാം നമ്പറുകാരനാണോ? അല്ല. രണ്ടാം നമ്പറായിരുന്നോ? അല്ല. മൂന്നാം നമ്പറായിരുന്നോ? അതുമല്ല സീദന ഈസ. എന്നിട്ട് കഴിവ് എത്രയാ? ഇപ്പൊ നമ്മൾ ചിന്തിക്ക്, നമ്മൾ ചിന്തിക്ക്, ചെങ്കടൽ തന്റെ വടി കൊണ്ട് അടിച്ച് പിളർത്തി. ഒരൊറ്റ വടി കൊണ്ടാണ് ചെങ്കടൽ പിളർത്തിയത് ഒരു മനുഷ്യൻ സീദന മൂസ. അങ്ങനെയൊക്കെ ഉണ്ടായി, ലക്ഷക്കണക്കായ ആളുകൾക്ക് ഒരു മനുഷ്യൻ ഒരടി കൊണ്ട് ഒരു കല്ലിൽ അടിച്ചിട്ട് ഒരു ചെറിയ പാറക്കല്ല് ഏറ്റി നടക്കാൻ കഴിയുന്ന പാറക്കല്ലിൽ ഒരു ചെറിയ തൊപ്പിക്കുട പോലെയുള്ള ഒരു പാറക്കല്ല് ആ പാറക്കല്ലിൽ അടിച്ചു ഒരു മനുഷ്യൻ തന്റെ വടി കൊണ്ട്. എന്നിട്ട് ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് യഥേഷ്ടം ആവശ്യമായ വെള്ളം മരുഭൂവാസ കാലഘട്ടത്തിൽ കൊടുത്തു ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ഒന്നാം നമ്പറുകാരനല്ല സീദന മൂസ. മനുഷ്യന്റെ കഴിവ് എത്ര? ആത്മീയമായി മനുഷ്യന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. മനുഷ്യൻ നേടാൻ കഴിയാത്തൊന്നുമില്ല. ഫിസിക്കലായും മറ്റുമുള്ള ഉപകരണങ്ങളായും മനുഷ്യൻ ഈ അടുത്ത കാലത്ത് നേടിയ നേട്ടങ്ങൾക്കും കണക്കില്ല. എന്തുകൊണ്ട്? മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല അത്ര വലിയ സൃഷ്ടിയാക്കിയിട്ടുണ്ട്. മനുഷ്യൻ നടക്കാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. മനുഷ്യൻ ഇലാഹല്ലാത്ത ഏത് കാര്യവും മനുഷ്യനെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. എല്ലാം ചെന്നായ വന്നിട്ട് ആട്ടിടയനോട് പറഞ്ഞില്ലേ, റജുലും ബിൽ മദീന യുഖ്ബിർ ബിമാ വറാ അസ്സമ, ആകാശത്തിനപ്പുറമുള്ള ഒരാള് ഒരു കാര്യം ഒരു മനുഷ്യൻ പറയുന്നില്ലേ മദീനയിൽ? അതാണ് അജബ്. സംസാരിച്ചു ഈ ഹദീസ് ബഹുമാനപ്പെട്ട ദലായിലിൽ ബഹുമാന മഹാനായ ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആടിനെ മേക്കിയിരുന്നു ഒരിടയൻ. പെട്ടെന്ന് അയാൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ മെല്ലെ പതുങ്ങി പതുങ്ങി ചെന്നായ വന്ന സംഭവം
പല ഹദീസ് കിതാബുകളിലും കാണാം. ഇങ്ങനെ ചെന്നായ വന്ന് 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 ആടിനെ പിടിച്ചു. പിടിച്ചപ്പോൾ ആടുകൾ ഉണർന്നു, അറിഞ്ഞു, ബഹളം വെച്ചു. അപ്പോൾ ആട്ടിടയൻ ഉണർന്നു, വടികൊണ്ട് ഓടി വന്ന് അടിച്ച് അടിച്ചപ്പോൾ ചെന്നായുടെ വായിലാണ് ആട്ടിൻകുട്ടി പിടിവിട്ടു. അപ്പോൾ ചെന്നായ പറഞ്ഞു, റബ്ബി എന്റെ വായിൽ കിടന്ന ഒരു ഭക്ഷണം ഞാൻ അതുകൊണ്ട് സന്തോഷിച്ചു, എന്നിട്ട് എന്തിനാണ് എന്നെ തടയുന്നത്, ഞാൻ വന്നപ്പോ തന്നെ തടഞ്ഞുകൂടായിരുന്നു എന്ന നിലക്ക് സംസാരിച്ചു ആട്, ഈ ചെന്നായ. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, അജബൻ അജബ, ചെന്നായ സംസാരിക്കേ. അപ്പോൾ ചെന്നായ പറഞ്ഞു, എന്റെ വർത്താനം എന്തത്ഭുതം, മദീനയിൽ ഒരാളുണ്ട്, ആ ആൾ ആകാശത്തിനപ്പുറത്തുള്ള വർത്താനല്ലേ പറയണത്, ഞാൻ ഇവിടുത്തെ വർത്താനല്ലേ പറഞ്ഞു. അയാൾ ആടിനെ യജമാനെ ഏൽപ്പിച്ചിട്ട് മദീനയിലേക്ക് കൂടി, ആകാശത്തിനപ്പുറമുള്ള വർത്തമാനം പറയുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ, അന്വേഷിച്ചപ്പോൾ അത് മുഹമ്മദാണ്. മുഹമ്മദ് മുസ്തഫ, സുബ്ഹാനല്ലാഹ്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന് ആത്മീയമായി നേടാൻ കഴിയാത്തിന് ഒന്നുമില്ല. ഈ ഒരു ആയത്ത് ഇന്ന് വരെ ലോകത്തൊരാൾ കൈവച്ചിട്ടില്ല. ആയത്തിന് ആ ആയത്ത് കയ്യാമത്തെ നാളായാലും പൂട്ടി തന്നെ കിടക്കും, ഒരാൾക്കും ആ ആയത്തിൻ്റെ അറിയില്ല. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് എന്ന മനുഷ്യന് അള്ളാഹു നൽകിയ വിവരം. ആയത്ത് പൂട്ടി കിടക്കാണ്, എന്താണ് ആയത്ത് എന്ന് ഇന്നും ഒരു മനുഷ്യനറിയില്ല. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവും അല്ലാഹുവിന്റെ അബ്ദായ മുഹമ്മദ് മുസ്തഫയും തൻചൈ, വേറെ ആരുമില്ല. ജിബ്രീലിനെയും വിട്ട് ഏകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഏരിയയിൽ എത്തിയപ്പോൾ അങ്ങോട്ട് കടക്കാൻ ജിബ്രീലിന് അവകാശമില്ല. സയ്യിദുനാ ജിബ്രീൽ, പിന്നെ മുത്ത റസൂലുള്ള മാത്രമായി, പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഒരു വഹയി നൽകിയിട്ടുണ്ട് അല്ലാഹു. ആ വഹയി ഭൂമിയിലുള്ള വഹയിൻ്റെ എത്രയോ ഇരട്ടിയാണെന്നാണ് മുഫസ്സിരീങ്ങളുടെ പക്ഷം. പക്ഷെ അതെന്താണെന്ന് അറിയൂല. അത് ഇൽമുൻ തഫറദ ബിഹി മുഹമ്മദ് വലാ യഅരിഫു അൻഹു മൻ ഫിസ്സമാഇ വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ ഒരാൾക്കും ആ വഹയി എന്താണെന്നറിയില്ല. ഇല്ല റബ്ബുഹു വഅബ്ദുൻ മുഹമ്മദ് വഅബ്ദുഹു മുഹമ്മദ്, അള്ളാഹുക്കും അള്ളാഹിന്റെ അടിമ മുഹമ്മദ് മുസ്തഫക്കും അല്ലാതെ എന്താണ് ഈ വിവരം എന്നറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? സൂറത്തുൻ നജ്മിലുണ്ട് ആയത്ത്, മനസ്സിലാവണില്ലേ പറഞ്ഞത്? അള്ളാഹു നാഫിഉൽ മിനെ തരട്ടെ, മനുഷ്യൻ അള്ളാഹു ഉയർത്തിയ നബി പറഞ്ഞു. അത് ഭൂമിയിൽ നൽകിയ വഹയിന്റെ എത്രയോ മേലെയാണ്. മാഷേ ആ നജ്മ സൂറത്തിൽ നമ്പർ തരുന്ന നോക്ക്. فأوحى إلى عبده ما أوحى فأوحى إلى عبده ما أوحى فأوحى الله وحي ريچ لعبده തന്റെ ദാസന് ما أوحى وحي ريچതെല്ലാം മിഅ്റാജിന്റെ രാത്രി അറിയിച്ചതെല്ലാം അറിയിച്ചു. എന്ത്? ആരോടും പറയില്ല. ഒരിക്കൽ സ്വഹാബികൾ കൂടിയിരുന്ന നബിയോട് ചോദിച്ചു, നബിയെ അതൊന്ന് കേൾക്കേണ്ടിരുന്നു, ആ രാത്രി അള്ളാഹു നിങ്ങൾക്ക് കിട്ടിയ തന്ന പ്രത്യേക വഹയി എന്താ? അപ്പോൾ പറഞ്ഞു, അഫ്വാൻ, ഒന്നും എന്നോട് ചോദിക്കരുത്. ഉഹിദ മിന്നി വിഷർത്തുൻ ബി അല്ലാ അഫ്തഹ അഹദ മിനൽ ഖൽഖ്, ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത് എന്ന് ഷർത്തുണ്ട്. ഷർത്തോടുകൂടി തന്നതാണ്, മിണ്ടാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അതായത് കിട്ടിയ വിവരം തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ ഫിത്നയിലോ? ജനങ്ങളോട് പറയാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. ജനങ്ങളോട്, ജനങ്ങൾക്ക് ആ വിവരം അറിയാൻ പാടില്ല. അങ്ങനത്തെ വിവരം റസൂലുള്ളാഹിക്ക് അറിയും. അങ്ങനത്തെ ഒരു വിവരം രണ്ടിനും പത്തിനും അത്. അതായത് സയ്യിദ് നാജിബിരിൽ അലൈഹിസ്സലാം
സീദ്നാജ് ബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ കൊടുത്തതിന്റെ എത്ര 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 എത്രയോ ഇരട്ടിയാണ് വിവരം എന്ന് പറയുന്നത്. അറിയൂല ഇത്ര മാഷെ. ആ നജിമ സൂറത്തിൽ പത്താമത്തെ ആയത്ത് അള്ളാഹുവിന്റെ ദാസൻ അള്ളാഹു വഹി അറിയിച്ചു, വഹി അറിയിച്ചതെല്ലാം ആ സന്ദർഭത്തിൽ വഹി അറിയിച്ചു. എന്ത് പറഞ്ഞില്ല, വഹി അറിയിച്ചതെല്ലാം വഹി അറിയിച്ചു. കൊടുക്കാൻ കരുതിയതെല്ലാം ആ രാത്രി അള്ളാഹു തന്റെ അടിമക്ക് നൽകി. കൊടുക്കാൻ കരുതിയതെല്ലാം നൽകി. എന്തുകൊണ്ട് ജിബിലിൽ വരെ അറിയാൻ പാടില്ല, വേറെ എന്തിലും ജിബിലിൽ മധ്യവർത്തി ഉണ്ടാവും, ജിബിലിയിലും അറിയാൻ പാടില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അറിയുന്ന വിവരം ജിബിലിന് അറിയാൻ പാടില്ല. ആദം നബിക്ക് അറിയുന്നത് ജിബിലിനറിയും, മുസ നബിക്ക് അറിയും ജിബിലിനറിയും, അലിസ്ലാം ഇബ്രാഹിം നബിക്ക് അറിയും ജിബിലിനറിയും. എന്നാൽ മുസ്തഫ നബിക്ക് അറിയുന്നതിന്റെ ഒരു ചെറിയ അംശം പോലും ജിബിലി അലിസ്ലാത്തു വസ്സലാമിന് അറിയില്ല. വേറെ ഒരാളോട് പറഞ്ഞോ ഇല്ല, ഷർത്താണ് ഒരാളും പറയാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തേന് കണക്കില്ല. അതുകൊണ്ടാണ് ഒരു വരി എഴുതിയപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ അബു അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസൈരി റളിയല്ലാഹു അൻഹു പരിഭ്രാന്തനായി നിന്നത്. പകുതി വരി എഴുതി, എന്താണ് അതിന്റെ അപ്പുറം? എന്റെ അറിവിൽ മുഹമ്മദ് ഒരു മനുഷ്യൻ എത്രത്തോളം ഉയരാമോ അത്രത്തോളം ഉയർന്ന ആളാണ് മുഹമ്മദ്. ഇനി എന്താ എഴുതേണ്ടത് അറിയില്ല. അപ്പോൾ റൗളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ആറ് നൂറ്റാണ്ട് കഴിഞ്ഞ് പരിശുദ്ധ റൗളയിൽ നിന്നുള്ള വിളിയാളം വന്നു മഹാനാ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്. അപ്പോഴാണ് ബാക്കി അരവരി എഴുതിയത്. എന്താണ് ബാക്കി അരവരി? അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി മൗല യസല്ലി വസല്ല. ഒരു മനുഷ്യന് ഉയർന്നാൽ അതിനൊരു പരിധിയില്ല, ഒരു പരിധിയുമില്ല. അങ്ങനെ അങ്ങോട്ട് ഉയർത്തി. ഹുവൈലിദിന്റെ മകൾ ഖദീജക്ക് സലാം പറഞ്ഞവനാണ് അള്ളാഹു. അപ്പോൾ പിന്നെ അവൻ ആരായിരിക്കും? അപ്പോൾ മുഹമ്മദ് ആരായിരിക്കും? ഹുവൈലിദാരാ നിങ്ങൾക്ക് അറിയൂല്ലേ? തല്ലലും കൊല്ലലും മാത്രം ജോലിയായിരുന്ന ഒരു തറവാട്ടാണ്. ഹുസൈൻ്റെ അവിടുന്ന് അങ്ങോട്ട് മാറുകയാണ്. ഹുവൈലിദാരാ ഹുവൈലിദിന്റെ തറവാട്ടാരാരാ? അടിമ കച്ചവടം നടത്തിയിരുന്നവരും അങ്ങനെ പ്രമാണികളും പൈസക്കാരും തല്ലും തലോടലും. ആ പെണ്ണിനെ ഒരു കെട്ട് കെട്ടിച്ചു, പിന്നെ ഒരു കെട്ടും കൂടി കെട്ടിച്ചു, അതിന് രണ്ട് കെട്ട് കെട്ടിച്ച്, അതിൽ രണ്ടു മൂന്ന് കുട്ടികളും ഉണ്ടായി. പിന്നെയാണ് മുഹമ്മദ് എന്നാൾ കെട്ടുന്നത് ചിന്തിക്കണം. നിങ്ങൾ ഈ ആളെ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് 10-15 കൊല്ലം കഴിഞ്ഞു, നബുവത്ത് കിട്ടി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം സയ്യിദുനാ ജിബ്രീൽ സുൽത്താൻ അടുത്ത് വരികയാണ്. നബിയേ നബിയേ, ഞാൻ ആയത്തും കൊണ്ട് വന്നതല്ല, ഞാൻ വന്നത് ആ തൈത്തുക, ഞാൻ വന്നിട്ടുള്ളത് ഒരു ഖബറും കൊണ്ടാണ്. ബിസ്സലാമി മിനല്ലാഹി അലാ ഖദീജ ബിൻതു ഹുവൈലിദ്, ഹുവൈലിദിന്റെ മകൾ ഖദീജക്കല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ വന്നത്. സയ്യിദുനാ ജിബ്രീൽ, ആഹാ, അള്ളാഹു സലാം പറഞ്ഞേക്ക ഒരാൾക്ക് ലോകത്തുണ്ടോ അങ്ങനെ സംഭവം? അള്ളാഹു സലാം പറഞ്ഞേക്ക ആർക്ക്? എത്ര ഹദീസാണ് ആ വിഷയത്തിലൊക്കെ. ഖദീജ ബിൻതു ഹുവൈലിദ്, ഉറക്കെ പറ, ഉറക്കൊന്ന് പറ, എന്റെ ആളാണ് ഖദീജ ബിൻതു ഹുവൈലിദ്. എന്റെ മുഹമ്മദ് എന്ന മനുഷ്യനെ തന്റെ മാർവിടത്തിലേക്ക് സ്വീകരിച്ച പെണ്ണാണ് ഖദീജ റളിയല്ലാഹു. അതിനാ വന്നത്, വേറൊന്നിനും വന്നല്ല. ഞാൻ വന്നത് അല്ലാഹു അല്ലാഹു യുഖരിഉസ്സലാമ അലാ ഖദീജ ബിൻതു ഹുവൈലിദ്
അള്ളാഹു സലാം പറയുന്നുണ്ട് എന്ന് പറയാനാണ് വന്നത് എന്ന്. ഒരായത്തും കൊണ്ട് വന്നതല്ല, ഇത് ഒരു നിയമം കൊണ്ട് വന്നതുമല്ല. പിന്നെയോ അർശിന്റെ അധിപതിയായ അള്ളാഹു ഖുവൈലിദിന്റെ മകൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ വന്നത് എന്ന് സയ്യിദുന ജിബ്രീൽ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി, അപ്പോൾ ഫഖാലത്ത് ഖദീജ, ഖദീജ പറഞ്ഞു സലാം ഞാൻ എങ്ങനെ മടക്കണ്ടെന്ന് പോലും ചോദിച്ചില്ല. നിങ്ങൾ ഒരു മനുഷ്യന്റെ കഴിവ്. അപ്പോൾ പറഞ്ഞു അല്ലാഹു വസ്സലാം, അള്ളാഹ്ക്ക് ഇനി സലാം മടക്കണ്ടേയില്ലല്ലോ, അവൻ തന്നെയല്ലേ സലാം എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ. ഞാൻ അതിലാണ് അത്ഭുതപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ബുദ്ധി എത്രയാവും, നമ്മൾ വേഗം ചോദിക്കും നീ സലാം മടക്കണ്ട എങ്ങനെയാണ്, ഇപ്പൊ സലാം മടക്കേണ്ടതായിരിക്കാം അള്ളാഹ്. എന്ത് ചോക്ക്, ഇന്നിപ്പോ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ വരെ നമ്മൾ അന്തപ്പെടും, ഇങ്ങനെ ഇപ്പൊ അള്ളാഹ്ക്ക് സലാം മടക്കുക, അള്ളാഹ്ക്ക് സലാം ഉണ്ടാവട്ടെ, തിരിച്ച് ഇനി വേറൊരാളെ സലാം അള്ളാഹ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പറയാൻ പാടില്ലല്ലോ. അല്ലാഹു വസ്സലാം വസ്സലാമു അലൈഹി വഅലൈക യാ റസൂലല്ലാഹ്, ഇടയിലുള്ള രണ്ട് മധ്യവർത്തികൾ, അള്ളാഹുവിന്റെ സലാം എനിക്ക് എത്താനുള്ള രണ്ട് മധ്യവർത്തികൾ, ഒന്ന് നബിയെ ആങ്ങു, ഒന്ന് മഹാനായ ജിബ്രീലും, രണ്ടാൾക്കും അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് തിരിച്ചു മടക്കി ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ചിന്തിക്കി, എന്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ തൊട്ട പെണ്ണാണ് ഖദീജ. മനുഷ്യനെ അള്ളാഹു ഉയർത്തുന്നതിന് യാതൊരു കണക്കൂല്ല, അങ്ങോട്ട് പൊണ്ടിക്കും. എന്നാൽ ثم رددناه اسفل سافلين يا الله والتيني نوحنا تنيان ستيم والزيتون والزيتون عيسى تنيان ستيم وطور السنين موسى تنيان ستيم وهذا البلد الامين محمد نيم ابراهيم نيم تنيان ستيم دان ستيم والتيني سيدنا نوح لوغتة ഉത്തരോത്തരിൽ മഹാന്മാരായ, ഉത്തമരിൽ ഉത്തമരായ അഞ്ച് മഹാന്മാരെ കൊണ്ട് സത്യം ചെയ്യാനാണ് വത്തീനി സൂറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. വത്തീൻ എന്നാൽ എന്താ ഈ തീൻ, തീൻ എന്നാല് ജൂഡി പർവ്വതത്തിന് ജബലുത്തീൻ എന്ന് പേരുണ്ട്. നിങ്ങൾക്കറിയില്ലേ ആ പർവ്വതത്തെ, ആ പർവ്വതത്തിന്റെ മുകളിലാണ് നങ്കൂരമിട്ടത് മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ, അതിന്റെ മുകളിലാണ് നമ്പൂരിട്ടത് ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ്. അവരാണ് ആദ്യത്തെ റസൂലും സയ്യിദുന നൂഹാണ്. സൈത്തൂൻ, സൈത്തൂൻ ഷാമിൻ്റെതാണ്, ഷാമിൻ്റെ പ്രവാചകനാണ് സയ്യിദുന ഈസ. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈത്തൂൺ ഉള്ള നാടാണ് ഏത്? ഷാം. ഷാമിൻ്റെ റസൂലാണ് ആര്? ഈസ. മരുഭൂമിയിലുള്ള തൂർ മലയുടെ അടുത്ത് വെച്ച് നബുവത്ത് കിട്ടിയ ആളാണ് സയ്യിദുന മൂസ. ഈ ഗ്രാമം തന്നെയാണ് സത്യം. ഈ ഗ്രാമത്തെ ഗ്രാമമാക്കിയത്, ഈ ഗ്രാമത്തില് മനുഷ്യൻ താമസിപ്പിക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്തത് പിതാവായ ഇബ്രാഹിം. ആ ഗ്രാമത്തെ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോനായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ബലദുൽ അമീൻ രണ്ടാൾക്ക് ഇബാറത്താണ്. ഒത്തീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കും സയ്യിദുന നൂഹാണ്. സൈത്തൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസായാണ്. തൂരിസിനിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂസയാണ്. ബലദുൽ അമീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം മുഹമ്മദാണ്. അവരാണ് എന്ത്? സെലക്ടഡ് മെമ്പേഴ്സ്, ലോകത്തെ പ്രധാനികളിൽ പ്രധാനികൾ അഞ്ചാളാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, മനുഷ്യരെ ഏറ്റവും നല്ല വിധത്തിലാണ് അള്ളാഹു സംവിധാനിച്ചത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ആളുകൾ തന്നെയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല അപ്പോൾ ഇത് മനസ്സിലാവുള്ളൂ. അള്ളാഹു തോഫീക്ക് തരട്ടെ. എൻ്റെ കൂടെ വരി. അല്ലാതെ അത്തിപ്പഴം സൈത്തൂനും തമ്മിൽ കൂട്ടിയിട്ട് രാവിലെ ചായ കുടിക്കുക എന്നല്ല പറഞ്ഞ എൻ്റെ വായന. മനസ്സിലായില്ല. അത്തിപ്പഴത്തിന് എന്തേ ഫലമുണ്ടോ? അത്തിപ്പഴത്തിന് ഫലമുണ്ടാകാം, എന്നാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അഞ്ചാള് നാല് സത്യം, ഒത്തീനിവസ് മനസ്സിലായില്ലേ? ഈ നാടിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ, നാടുണ്ടാക്കിയത് നാടിനെ ലോകത്തിന് മുന്നിൽ ഒരു നാടാക്കാൻ ആദ്യമായി പണിയെടുത്ത ആൾ സയ്യിദുന ഇബ്രാഹിം. ആ നാടിനെ ലോകത്തിന് മുന്നിൽ അറിയിച്ചത് മുഹമ്മദ് മുസ്തഫ. ബാപ്പാക്കും മോനും അതാണ്, വാലിദിൻ വമാ വലദ്, പിതാവും പുത്രനും തന്നെയാണ് സത്യം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ ഗ്രാമം ഇല്ല, വേണ്ട വേണ്ട, ഈ ഗ്രാമം ഞാനിതാ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വന്തഹില്ലു ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ലാ ഉഖ്സിമു ബി, വല്ല, വേണ്ട വേണ്ട വേണ്ട, മനുഷ്യ നിർത്തിക്കോ. ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ ഗ്രാമത്തെ ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഏതാ ഗ്രാമം? മക്ക. വഅന്തഹില്ലും ബിഹാദൽ ബലദ്, എല്ലാവർക്കും ഈ നാട് ഹറമാണെങ്കിൽ നിങ്ങൾക്ക് ഈ നാട് ഹില്ലാണ്. ലോകത്ത് ആ നാട് നാടിൽ യുദ്ധം ചെയ്യാൻ അള്ളാഹു ഒറ്റയാളെ സമ്മതിച്ചിട്ടുള്ളൂ, മുഹമ്മദ്. വഅന്തഹില്ലുൻ, നിങ്ങൾക്ക് ഈ നാട് ഹില്ലാണ്. വാലിദിൻ വമാ വലദ്, പിതാവിനെയും പുത്രനെയും തന്നെയാണ് സത്യം, പിതാവ് ഇബ്രാഹിം, പുത്രൻ മുഹമ്മദ്. മനസ്സിലായില്ല, മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് പിതാവിനെയും പുത്രനെയും കൂട്ടി ഒരുപാട് സ്ഥലം വേറെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ ഒന്നുകൂടി പറയാം, മനസ്സിലായില്ല. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅന്തഹില്ലു ബിഹാദൽ ബലദ്, ഈ നാട് നിങ്ങൾക്ക് ഹലാലാണ് നബിയേ മുത്തു മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും ഈ നാട് ഹറമാണ്. ലോക ചരിത്രത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഹറമഹില്ലായത്, അത് മുഹമ്മദാണ്. ഈ നാട്ടിൽ വാളെടുക്കാൻ അധികാരമുള്ള ഒരൊറ്റാൾ മുഹമ്മദാണ്. ലോക ചരിത്രത്തിൽ ഇബ്രാഹിം നബിക്ക് പോലും ഇവിടെ വാളെടുക്കാൻ പാടില്ല. ഈ ആർക്കൊഴികെ? എന്താ നോക്കിയിരിക്ക, ആർക്കൊഴികെ? മുഹമ്മദ്. അതാണ് വഅന്തഹില്ലും ബിഹാദൽ ബലദി, ഈ നാട്ട് നിങ്ങൾക്ക് ഹില്ലാണ്. എല്ലാവർക്കും പറ, എല്ലാവർക്കും ഹറമാണ്. നിങ്ങൾക്ക് ഹറം എന്ന് പറഞ്ഞാൽ മറ്റുള്ളിടത്ത് ചെയ്യുന്ന പല പണിയും ഇവിടെ ചെയ്യൽ ഹറാമാണ്. എന്നാൽ പിതാവിനെയും പിതാവിൽ നിന്നുണ്ടായ പുത്രനെയും തന്നെയാണ് സത്യം. ആരാ പിതാവ്? സയ്യിദുന ഇബ്രാഹിം. ആ പിതാവിൽ നിന്നുണ്ടായ മഹാസംഭവമാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. എന്താ അത് പറയാനുള്ള കാരണം? മനുഷ്യൻ ഉയർന്നാൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അഞ്ചാളുകൾ. അങ്ങോട്ട് ഉയരും. എന്നാൽ അങ്ങോട്ട് തകർന്നാലാകട്ടെ, അധമരിൽ അധമരായി മാറും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും മോശവും മനുഷ്യൻ തകർന്നാൽ ഉദാഹരണങ്ങളില്ലാതെ തകരും, മനുഷ്യൻ ഉയർന്നാൽ ഉദാഹരണങ്ങളില്ലാതെ ഉയരും. ഈ രണ്ടവസ്ഥയിൽ മനുഷ്യൻ രണ്ട് നേട്ടമുള്ളത്, ഉയർന്നാൽ മനുഷ്യൻ അള്ളാഹുവിന്റെ റിളവാനെ നേടും, തകർന്നാൽ അള്ളാഹുവിന്റെ വളവ് നേടും. അള്ളാഹു കാക്കട്ടെ. ഇനി അർത്ഥം വെച്ച് നോക്കാണി. വഅത്ബഅനാഹും ഫീ ഹാദിഹി ദുനിയാ ലഅന, ഈ ദുനിയാവിൽ അവർക്ക് നാം ശാപത്തെ തുടർത്തി. അതായത് അവർ കുറഞ്ഞ കാലമാണ് ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്നത്, പക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് എന്തും നേടാം, എന്തും നേടും. നിങ്ങൾ ഇതിൻ്റെ കൂടെ വരണം കേട്ടാ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ കുറഞ്ഞ ആയുസ് കൊണ്ട് നേടിയവരല്ലേ? ഉദാഹരണം പറയാം, 50-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ഇമാം ഗസ്സാലി. ഭർഷന് നമ്മളെ ഇരിക്കുന്ന എത്ര ആൾക്ക് 50-ഉം 60-ഉം 70-ഉം കഴിഞ്ഞു, എന്തുണ്ടായി? 50-ാമത്തെ വയസ്സിൽ മരിച്ചു ഇമാം ഗസ്സാലി. ഉറക്കപ്പറിയല്ലോ, അങ്ങനെ ഒരാൺകുട്ടിയുണ്ടോ 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകത്ത്? ഇമാം ഗസ്സാലി 54-ാമത്തെ വയസ്സിലാണ് ഇമാമിന ഷാഫിഈ. 54-ാമത്തെ വയസ്സിലാണ് ഇമാമിന ഷാഫിഈ. അങ്ങനെ ഒരാൺകുട്ടിയുണ്ട് ലോകത്ത്, അങ്ങനെ ഒരാളുണ്ട് ലോകത്ത്. നബിയൊന്നല്ലല്ലോ ഒരു മനുഷ്യൻ നേടിയിരിക്കുക. ഒരു ദിവസം മനുഷ്യന്മാര് 1 കോടി വട്ടമൊന്നുമല്ല ഷാഫിഈ എന്ന് പറയാം ഇന്നും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്നലെ രാത്രി എത്രയോ വട്ടം ഷാഫിഈ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. മരിച്ച് എന്താ ചെയ്യാത്ത? ഇന്നൊരു വിഷയം പറഞ്ഞ
കോടാന 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 കോടി മസലകളിൽ ഇപ്പോഴും ഒരു വിഷയം ചോദിച്ചാൽ അലാ മാ ദഹബ ഇലൈഹിൽ ഇമാം ഷാഫിഈ, ഷാഫി ഇമാമ പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്നാ പറയാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എത്രാമത്തെ വയസ്സ് മരിച്ച്? 54. 46-ാമത്തെ വയസ്സിലാണ് മരിച്ചത് രണ്ടാം ഷാഫിഈ യഹ്യ ബിൻ ഷറഫ് അന്നവവി. യാ അല്ലാഹ്, ഒന്ന് പറയുള്ളൂ, എന്തോരം മനുഷ്യൻ! എത്ര 46-ാമത്തെ വയസ്സിൽ മരിച്ചു യഹ്യ ബിൻ ഷറഫ് അന്നവവി. യാ പടച്ചവനെ, അങ്ങനെ ഒരാളുണ്ട് ലോകത്ത്, യഹ്യ ബിൻ ഷറഫ് റളിയല്ലാഹ് പറഞ്ഞാള മനുഷ്യ, എന്തൊരു മനുഷ്യൻ! ഒരു ദിവസത്തിൽ ഒരു അവരെ മൊത്തം ജീവിതം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു കിതാബ് എഴുതിയിട്ടുണ്ടെന്നാണ്. ആര്? നവിമാമ്. ഒരു കിതാബിന്റെ ഒരു 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 ഖുറാസ് ഒരു ദിവസം എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഒരു ദിവസം, അതായത് 46 ദിവസത്തെ മൊത്തം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം അതും കിതാബോ, ആ കിതാബിന് ഇറങ്ങാത്ത വ്യാഖ്യാനങ്ങളില്ല ലോകത്ത്. പിൽക്കാലഘട്ടത്തിൽ നവിമാമ മരിച്ചിട്ട് പിന്നെ ഇന്ന് വരെയല്ല ലോകത്തിന്റെ പണി എന്തറിയോ? നവിമാമ പറഞ്ഞത് വ്യാഖ്യാനിക്കുക. നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടോ? എന്നാ മരിച്ച? എത്ര വയസ്സ്? 46. لقد خلقنا الانسان في احسن تقويم. الله വളർന്നാൽ മനുഷ്യൻ എന്നാണ്ട് വളരല്ലേ? എന്തൊരു വളർച്ച! പിടിച്ചാ കിട്ടോ? അള്ളാഹുവേ, ഞങ്ങളിന്ന് നന്നാക്കി തരണമേ അള്ളാ. ഒന്ന് മനസ്സ് തുറഞ്ഞ് മനുഷ്യന്മാരെ, കുറഞ്ഞ കൊല്ലല്ലേ 46-ാമത്തെ വയസ്സിൽ, അതും ബാസൂർ. എന്താ ബാസൂർ? അതായത് ഒരു പീഠം വെക്കും, ആ പീഠത്തിന്റെ നടുവിൽ തുരക്കും. മനസ്സിലായില്ല? തുരന്നിട്ടുണ്ടായിരുന്നു ആർക്ക്? നവിമാമന്. നവിമാമൻ ബാസൂറാണ്. അതായത് അതായത് പിന്ദ്വാരത്തിലൂടെ രക്തം ഇങ്ങനെ പോകും. ബാസൂർ എന്നാണ്, മനസ്സിലായില്ലേ? മൂലക്കുരുവിന്റെ സോക്കറുള്ള ആളായിരുന്നു ആര്? ഇമാമ നവവി. ഒന്ന് റളിയല്ലാഹു അൻഹു, നിങ്ങളത് ആലോചിക്കുക. ഒരു മനുഷ്യന് കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു രോഗമാണ് എന്ത്? ബാസൂർ. നമ്മളൊരു മനുഷ്യൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവനോട് എന്താ പറയാ? അനക്ക് എന്താ മൂലക്കുരുണ്ടോ? മനുഷ്യന് തീരെ ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു രോഗമാണ് എന്ത്? അല്ലേ, ഒരു വിഷയത്തിന് പറയുമ്പോൾ തുരുത്തം ചാടുകയാണെങ്കിൽ, ചൂടാകുകയാണെങ്കിൽ എന്താ പറയാ? അനക്ക് എന്താ എങ്ങനെ വല്ല മൂലക്കുരുണ്ടോ? മനുഷ്യൻ എങ്ങനെ ചൂടാകാൻ? ഈ സോക്കളാണ് ആർക്ക്? നവിമാമന്. ഉറക്കെ പറയുള്ള ഒരു മരത്തിന്റെ പീഠത്തുമ്മേൽ ഇരുന്നിട്ടാണ് കിതാബ് എഴുതുക. എന്നിട്ട് അതിന്റെ അടിയിൽ തുരക്കും, എന്നിട്ട് പാത്രം വെക്കും, രക്തം ഒറ്റ വീഴും. അപ്പോഴും എന്ത് ചെയ്യായിരിക്കും? ഏതിനോണിയാ? അപ്പോഴും എഴുതും. എന്താണ് നവിമാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ കിതാബുകളൊക്കെ ജനകീയമായ കിതാബുകളും. ഏറ്റവും ചുരുങ്ങിയത് റിയാദുൽ സാലിഹീൻ. റിയാദുൽ സാലിഹീൻ ഇല്ലാത്തൊരു പള്ളി പള്ളിയാവില്ല ഏത് നാട്ടിൽ. നിങ്ങൾ ദുനിയാവിലെ ഏത് പള്ളി കയറിയാലും ആ പള്ളിയിൽ, ദുനിയാവിലെ ഏത് പള്ളിയിലൊന്ന്, ഞാനത് മിസറിൽ കണ്ടിട്ടുണ്ട്, മിസറിൽ കണ്ടിട്ടുണ്ട്. എവിടെ ഉണ്ടാവും റിയാദുൽ സാലിഹീൻ? അള്ളാഹ് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട് അള്ളാഹുവിന്. റിയാദ് സാലിഹീൻ പറഞ്ഞാൽ തുടങ്ങി തൊല്ലക്കു ദുനിയ, അവർ ദുനിയാവിനെ തൊലാക്കയല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല നവിമാമു. എന്തുകൊണ്ട്? ലോകത്തിന് വിജ്ഞാനത്തിന് സേവനം ചെയ്യാൻ പെണ്ണും കെട്ടിയാലും കൂടി നടക്കൂല. പെണ്ണിട്ടിട്ടില്ല ആര്? നവിമാമു കല്യാണം കഴിച്ചിട്ടില്ല. റളിയല്ലാഹു അൻഹു, ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു, 46-ാമത്തെ വയസ്സ് മരിച്ച് ഇന്നൊരു വിഷയത്തിൽ നവിമാമു ഒരു ഭാര്യം പറഞ്ഞ ഹക്കാണ് ഞങ്ങളോട് പറയട്ടാ. ഒരു പാർട്ടിക്കാരും എതിരൊരു വാക്കുമുണ്ടൂല. ആര് പറഞ്ഞാൽ? നവിമാമ് പറഞ്ഞെന്നൊരു വർത്തമാനം പറഞ്ഞാൽ മിണ്ടുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. നവിമാമ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എതിര് പറയുന്ന ഒരാളെ എൻ്റെ ചെവി അങ്ങ് കിട്ടില്ല. ഇമാം നവവി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എതിരൊരാൾ പറയില്ല. അത്രയും വലിയ ആളാണ് ആര്?
ഇമാം നവവി റളിയല്ലാഹു അല്ലാഹുവിന്റെ ദർജയെ എത്തി കൊടുക്കട്ടെ, മനസ്സ് തർക്ക് അല്ലാഹുവിന്റെ ദർജയെ എത്തി കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ സ്ഥാനം ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ സ്ഥാനം ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹുവിന് വലിയ പദവി നൽകട്ടെ. എന്തൊരു മഹാൻ, എന്തൊരു മഹാൻ! നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും, മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവ് എത്രയാണത്! അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളായ അടിമകൾക്ക് ദുനിയാവ് ഒരു കടലാണ്. ദുനിയാവ് കടലാവുമ്പോൾ കടലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? കപ്പൽ വേണം. അതുകൊണ്ട് സാലിഹായ അമല കൊണ്ട് കപ്പൽ ഉണ്ടാക്കിയാണ് കഴിഞ്ഞു പോയ അടിമകളെല്ലാം രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് റിയാളു സാലിഹീൻ തുടങ്ങുന്നത്. ഈ വാക്കിൽ നിന്നാണ് മലയാളത്തിൽ കപ്പപ്പാട്ടുണ്ടായത്. മനസ്സിലായില്ല, പഴയ കാലത്തുള്ളതായ ഒരു പാട്ടാണ് എന്ത്? കപ്പപ്പാട്ട് കേട്ടിട്ടില്ലേ? കപ്പപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? കപ്പപ്പാട്ട് കേട്ടവരിവിടെ ഇല്ലെങ്കിൽ ഈ ക്ലാസ് ഇപ്പം നിർത്തും. കപ്പപ്പാട്ട് കേട്ടവരില്ലേ? ഇല്ലേ? കപ്പപ്പാട്ട് എന്ന് പറഞ്ഞാൽ, കപ്പ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂളയല്ല. കപ്പപ്പാട്ട് അസലുഹു പൂളപ്പാട്ട് എന്നല്ല, കപ്പൽപ്പാട്ട് അസലുഹു കപ്പപ്പാട്ട് അസലുഹു കപ്പൽപ്പാട്ട് സഫീനത്ത്. ഇത് കുഞ്ഞായി മുസ്ലിയാരായി എഴുതിയത്, കപ്പപ്പാട്ട് എഴുതിയ കുഞ്ഞായി മുസ്ലിയാരാണ് റഹ്മത്തുല്ലാഹി അലൈഹി. കുഞ്ഞായി മുസ്ലിയാരാണ് മലയാളം കണ്ട ഏറ്റവും വലിയ മഹാപണ്ഡിതന്മാരും പണ്ഡിതനും സൂഫിയുമായ കുഞ്ഞായി മുസ്ലിയാരി എഴുതിയതാണ് കപ്പപ്പാട്ട്. ആദ്യ കാലഘട്ടത്തിലെ സർവ്വ വീടുകളിലും പാടിയിരുന്ന പാട്ടാണ് അത്ര. എന്ത് കപ്പപ്പാട്ട് പറഞ്ഞ സാലിഹായ അമലുകളാണതിലെ ചർച്ച. സാലിഹായ അമലുകൊണ്ട് കപ്പലുണ്ടാക്കി രക്ഷപ്പെടണം എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് നമ്മളെ നാടുകളിൽ എന്തുണ്ടായത്? ഏടുകൾക്കൊക്കെ സബീന എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായത്. മനസ്സിലായിട്ടില്ല, മനസ്സിലായില്ല. മുസഹഫ് അല്ലാത്ത ഈ രാത്രി ചെല്ലുന്ന ഏടുകൾക്ക് നമ്മുടെ നാട്ടിൽ പൊതുവെ എന്ത് പറയും? സബീന എവിടെയെന്ന് കേൾക്കും. മനസ്സിലായി? അങ്ങനെ അത് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ഒന്ന് അതെങ്കിലും ഓർമ്മ ഉണ്ടായി മനുഷ്യന്മാരെ? ഈ മനസ്സിലായില്ല. വീടുകളിൽ ഓടുന്നതിന് എന്ത് പറയും? സബീന അടിക്കുന്നത്. ഏയ് സബീന എവിടെ നിന്നുണ്ടായതാ? പറയുന്ന മലപ്പുറം ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട് സബീന എന്ന് പറയലുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇഷ്ടം പോലെ ഉണ്ട്. സബീനന്റെ അസിലാണ് എന്ത്? ഈ സഫീന. ഈ സഫീന എന്ന് പറഞ്ഞാൽ സഫീനത്തുമാല. സഫീനത്തുമാല ഉണ്ടാക്കിയത് ആരാണ്? ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാന. അതിന് കാരണം നവീമമാണ്. അപ്പൊ ചിന്തിയല്ലാഹു, മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവുകൾ അവരങ്ങോട്ട് വളർന്നാൽ അങ്ങോട്ട് വളരും. എത്രയാണ് ആ വളർച്ച എന്ന് പറഞ്ഞാൽ അതിന് കയ്യും കണക്കുണ്ടാവില്ല, നേരെ മറിച്ചോ തകരും. രണ്ട് വിഭാഗമേ ഉള്ളൂ ലോകത്ത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. രണ്ട് ഇങ്ങോട്ട് നോക്കിട്ടോ, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്നും കൂടി ഞാനാണ് കയറ്റി പറഞ്ഞുതരാം. ഒന്നും കൊണ്ട് ഉഷാറായിരുന്നാൽ ഞങ്ങൾക്ക് കയറ്റി പറഞ്ഞുതരാം. ഈ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ, ഒന്ന് അൽ വാരിസു നൂരിൽ മുഹമ്മദി, രണ്ട് അൽ വാരിസു മിൻ ദുജ്ജലത്തി ദജ്ജാൽ. ദജ്ജാലിന്റെ ആ ഇരുട്ടിനെ സമ്പാദിച്ച ആളോ അല്ലെങ്കിൽ മുഹമ്മദിന്റെ നൂറിനെ സമ്പാദിച്ച ആളോ, അത്രയേ ഉള്ളൂ. ഒരു സ്ട്രഗിൾ മൂമെന്റ് ആണ് ഇത്. ലോകത്തൊരു സമരം നടക്കുകയാണ്. മിൻ ബിദായത്തിൻ ഇലാ നഹായത്തിൻ. ലോകത്തൊരു സമരം നടക്കുകയാണ് രണ്ടാൾ തമ്മിൽ. ഒന്ന് ഒന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക പരീക്ഷണമാണ്. ലോകത്തൊരു സമരമായി നടക്കുന്നു. കാണുന്നതൊക്കെ ഒരു സമരമാണ്. ഈ സമരത്തിന് രണ്ട് പക്ഷമുണ്ട്. ഒന്ന് മുഹമ്മദിയ പക്ഷം, ഒന്ന് ദജ്ജാലിയ പക്ഷം. ഈ രണ്ടാളും ഈ ഭൂമിയിൽ കാണപ്പെട്ടു. മുഹമ്മദ് മുസ്തഫാനെ കാണപ്പെട്ടു, ദജ്ജാലിനെയും കാണും. അതുകൊണ്ടാണ് വമീൻ ഫിത്രത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പഴയ കാലത്ത് ആളുകളെ എന്ത് ചെയ്തത്? ദുആ ചെയ്തത്. ദജ്ജാൽ വെളിവായിട്ടില്ലല്ലോ, പിന്നെന്തിനാ ദജ്ജാലിന്റെ ഫിത്രത്തോട്ട് കാവൽ ചേർച്ചത്? ദജ്ജാലിന്റെ ഫിത്ര ആദം നബിയുടെ കാലത്തുണ്ട്, അതിന്റെ ആളുകൾ അന്നേ ഉണ്ട്. മുഹമ്മദ് നബി വന്നുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ, റുഖബറാം പുണ്യ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റിളുവാന്റെ വെളിച്ചാണ്. ദജ്ജാലിന്റെ ഇരുട്ട് എന്നാൽ അള്ളാഹിന്റെ ഒളബിന്റെ ഇരുട്ടാണ്. ഇത് തമ്മിലുള്ള ഒരു സ്ട്രഗിൾ മൂമെന്റിനാണ് ഇസ്ലാം എന്ന് പറയുക. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. വളരെ ചിന്തിക്കണം, ചിന്തിക്കണം. ഒരു സ്ട്രഗിൾ മൂമെന്റ് ആണ്, ഒരു സമര ലോകത്ത് നടക്കുന്ന. ഏതാണ് ആ സമരം? ഒന്നിരിക്കൽ, ഒന്നിരിക്കൽ അത് മുഹമ്മദിയ നൂറാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് സയ്യിദ്നാ ഇബ് ആദം, ഫർഖബറ സയ്യിദ്നാ ആദം,
അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ആ മുഹമ്മദിയ നൂറാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു മുഹമ്മദ് മുസ്തഫ, സീന നൂഹ്. ലോകത്ത് രണ്ട് വെളിച്ചേ, ഒരു വെളിച്ചേ ഉള്ളൂ, ആ വെളിച്ചത്തിന്റെ പിതാവാണ് മുഹമ്മദ്. വഹുവ നൂറുൽ അൻവാർ, വഹുവ സിറുൽ അസ്റാർ, വഹുവ ഖിബ്ലത്തു ശുഹൂദ്, വഹുവ സിറുൽ വുജൂദ്, മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് നോക്കണേ, വളരെ ശ്രദ്ധിക്കണേ, ഞാൻ ഒന്നും കൂടെ നിങ്ങളെ കേറ്റി പറഞ്ഞു തരാണ്. ഈ ലോകത്ത് രണ്ട് മാർഗ്ഗമുള്ളൂ, ഒന്ന് മുഹമ്മദിയ മാർഗം, ഒന്ന് ദജ്ജാലിയ മാർഗം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ദുനിയാവിൽ രണ്ട് മാർഗമുള്ളത്, ഒന്ന് മുഹമ്മദിയ മാർഗം, ഒന്ന് ദജ്ജാലിയ മാർഗം. ഈ രണ്ടാളുടെയും സാന്നിധ്യം എന്നും ലോകത്തുണ്ടാവും. ദജ്ജാൽ എന്നാണ് ഭൂമിയിൽ വന്നതെന്ന് കൃത്യമായ തിട്ടമില്ല, നമ്മളെപ്പോഴത്തെ അറിയില്ല. അവനെ പറ്റി നമുക്ക് കിട്ടുന്ന അറിവ്, അവൻ മഹ്ബൂസാണ് ഭൂമിയിൽ നിന്നാണ്, ലഅനത്തുല്ലാഹി അലൈഹി. പക്ഷേ അവനോടുള്ള ബന്ധം നടന്നുകൊണ്ടേ ഇരിക്കണം, അതാണ് ഫാത്തിഹയുടെ സിറും. ഫാത്തിഹയുടെ സിറടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് മാർഗത്തിൽ. മുഹമ്മദിയ മാർഗത്തെ തിരഞ്ഞെടുത്തോന്ന്, രണ്ടും ഫാത്തിഹയിലുണ്ട്, രണ്ടാളും ഫാത്തിഹയിലുണ്ട്. മുഹമ്മദ് നബിയുണ്ട്, ദജ്ജാലും ഉണ്ട്. എന്തിൻ്റെ ഉള്ളിൽ ഫാത്തിഹ? വെറുതെ പറയല്ല. ഈ ഇന്ന് സുബഹ് ഏത് റബ്ബിനാണോ നിസ്കരിച്ചത്, ആ റബ്ബിനെ മുൻനിർത്തി ഞാൻ പറയാണ്, ഈ രണ്ടാളെയും ഞാൻ ഫാത്തിഹ സൂറത്തിൽ കണ്ടിട്ടുണ്ട്. വെറുതെ പറയല്ല, രണ്ടാളുണ്ട് ഫാത്തിഹ സൂറത്തിൽ. ഒന്ന് മുഹമ്മദ് മുസ്തഫ, ഒന്ന് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. ഇത് തമ്മിലുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട്, ഒരു സമരം. ചിന്തിക്ക്, അതില്ലേ ഏത് പക്ഷത്തു നിൽക്കാൻ, ഏത് പക്ഷത്തു നിൽക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാന വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഞാൻ അവന് രണ്ട് കണ്ണ് കൊടുത്തില്ലയോ, ഒരു നാവും രണ്ട് ചുണ്ടും കൊടുത്തില്ലയോ, രണ്ട് വഴിയും കാണിച്ചു കൊടുത്തില്ലയോ? ഏതാ രണ്ട് വഴി? ഒന്ന് സബീലുൻ നൂരിൽ മുഹമ്മദി, ഒന്ന് സബീലുൽ ദുജ്ജാലി ലഅനത്തുല്ലാഹി അലൈഹി. ഈ രണ്ട് വഴിയുണ്ട് ലോകത്ത്. അത് എന്നെ തുടങ്ങിയതാ? എന്നോ തുടങ്ങിയതാണ്. സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാം പെണ്ണിട്ടിയപ്പോൾ മുത്തുനബിക്ക് സ്വലാത്തില്ലേ? അതേ സമയത്ത് ആദൻ നബി ദജ്ജാലിനെ പേടിച്ചിട്ടുണ്ട്. മാമിൻ നബിയിൻ ഇല്ലാഹു അന്ദറ ഖൗമഹു അനിൽ അഅവരിൽ കദ്ദാബി. ഒരു നബിയുമില്ല, ദജ്ജാലിനെ പേടിച്ച് പറയാത്തൊരു നബിയുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഈ ആൾക്ക് ആദ്യത്തെ മനുഷ്യന് രണ്ടാളെ അറിയും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, ഇത് പകുതി ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഉറക്കെ പറ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അല്ല, ഉഷാറിലിരിക്കുകയോ? ഒന്ന് ഉഷാറിലിരിക്കുക. സ്വലാത്തുള്ളാ സലാമുള്ളാ അലാ ത്വാഹാ റസൂലില്ലാ. ചല കൊടുക്കണം, അതന്നെയാണ്. ഈ ലോകത്ത് രണ്ട് മാർഗ്ഗമുള്ളൂ. ഫാത്തിഹ സൂറത്തിൽ അള്ളാഹ് എന്ന് പറഞ്ഞ ഉടനെ റഹ്മാൻ രണ്ട് വട്ടം പറഞ്ഞു. റഹ്മാനിൽ, റഹ്മാനിൽ ആരുണ്ട്? റഹ്മത്തുണ്ട്. റഹ്മത്ത് എന്നാൽ ലഖബ് മുഹമ്മദാണ്. ചിന്തിക്ക്, രണ്ടാമത്തെ ആൾ സയ്യിദന ഇബ്രാഹിമാണ്. ഇബ്രാഹിമിന്റെ വസ്ഫ് ഖുല്ലത്താണ്, ഖലീലാണ്. ഖുല്ലത്ത് എന്ന വാക്ക് ഫാത്തിഹ സൂറത്തിൽ ഇല്ല. മൂന്നാമത്തെ ആൾ വസഫ് കലീമാണ്, കലീം എന്നൊരു വാക്ക് ഫാത്തിഹയിലില്ല. നാലാമത്തെ ആളുടെ പേര് റൂഹ് എന്നാണ്, റൂഹ് എന്ന വാക്കും ഫാത്തിഹയിലില്ല. എന്നാൽ റഹ്മത്ത് എന്ന വാക്ക് നാല് വട്ടുണ്ട്. നാല് അള്ളാഹിന്റെ സിറാണ്. അള്ളാഹ് എന്ന അക്ഷരം പോലും നാലാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇതെന്നറിഞ്ഞ മനസ്സിലാവൂല, ചിന്തിക്കണം. ഈ ദുനിയാവിൽ രണ്ട് മാർഗമുള്ളത്, ഒന്ന് ഇത്തിബാഉ സാത്തിഇ നൂരിൽ മുഹമ്മദി, മുഹമ്മദ് മുസ്തഫയുടെ വെളിച്ചത്തെ പിൻപറ്റുക. ഒമേ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് ആദ്യം പറഞ്ഞ ആളാരാ? ആദ്യം പറഞ്ഞ ആൾ സയ്യിദുന ആദം. അവസാനം പറയുന്ന ആളാരാ? അവസാനത്തെ മോമിൻ. റസൂലുള്ളാഹിക്ക് സ്വലാത്തില്ല. ആദ്യത്തെ ആളാരാ പറ? ആദ്യത്തെ ആളാരാ? സയ്യിദുന ആദം. അവസാനത്തെ ആളാരാ? അവസാനത്തെ മോമിൻ. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇതിനിടയിൽ രണ്ട് പാർട്ടി ഉണ്ട്. ഒരു കൂട്ടർ അള്ളാഹിന്റെ റിളവാനിലേക്ക് അങ്ങനെ പോകും, ഒരു കൂട്ടർ അള്ളാഹുവിന്റെ വള്ളബിലേക്ക് പോകും. രണ്ട് പാർട്ടി ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങളെ കയ്യിൽ, ആരുടെയെങ്കിലും കയ്യിൽ, ഞാൻ മുമ്പൊരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ കൂട്ടർ തമ്മിലുള്ള ബന്ധമാണ് വ്യത്യാസം പറയുന്നത്. ഉദാഹരണം പറയാം, ദജ്ജാൽ
അമേരിക്കൻ ഡോളർ ഒരു ഡോളർ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തരിയേ. ഏതെങ്കിലും പോക്കറ്റിൽ ഒരു അമേരിക്കൻ ഡോളർ ഉണ്ടെങ്കിൽ തരിയോ? ഒരൊറ്റ ഡോളർ ആർക്കും കയ്യിലുണ്ടോ? ഒരൊറ്റ ഡോളർ, ഒരു അമേരിക്കൻ ഡോളർ ഉണ്ടെങ്കിൽ അത്ഭുതം ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നിന്റെ മുത്തുകോഴിക്കോളി ഞാൻ പറഞ്ഞുതരാം. പണ്ടൊരിക്കൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ ഒരു ഒറ്റ ഡോളറിന്റെ മുകളിലുള്ള നിശാനി എന്താണെന്നറിയോ? ഒരു പിരമിഡിന്റെ മുകളിൽ ഒരു ഒറ്റ കണ്ണ. മനസ്സിലായില്ല? അല്ലോളം ചിന്തിക്കണം, ചിന്തിക്ക് 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 ചിന്തിക്ക്. അമേരിക്കയിലെ നമ്മളെ ഇന്ത്യയിൽ പുലിയുണ്ട്, ട്രാക്ടറുള്ള നോട്ടുണ്ട്, നാറ് നാടുന്ന പെണ്ണുങ്ങളുടെ ചിത്രങ്ങളുണ്ട്. എന്നാൽ അമേരിക്കയിലെ ഒറ്റ ഡോളറിൻ്റെ മുകളിലുള്ള ചിത്രം ഒരു പിരമിഡാണ്, ഒരു പിരമിഡിൻ്റെ ചിത്രമാണ്. അതുകൊണ്ടാണ് ഒറ്റ ഡോളർ. അതിൻ്റെ ബട ഉണ്ട് എന്നറിയാം. അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ണ് മാത്രമല്ല, ആ കണ്ണിന് എല്ലാ ഭാഗത്തേക്കും. മനസ്സിലായില്ല? പിരമിഡിൻ്റെ മുകളിൽ എന്ത്? കണ്ണ് എന്ന് പറഞ്ഞാൽ പോരാ, ഒറ്റക്കണ്ണ്. ഒറ്റക്കണ്ണ് ആരെ സിഫത്ത? ഇരുമലാണ്. ഇരുമൽ ഇത് അച്ചടിച്ചു കൊണ്ടാണ് എന്തിറങ്ങണത്? ഡോളർ ഇറങ്ങണത്. ഇതെന്റെ സാധനം പിരമിഡ്. പിരമിഡ് പറഞ്ഞാൽ എന്താ? ഫിറാവിനെ കുഴിച്ചിട്ട്. ഫിറാവിനും അമേരിക്കയിൽ എന്തുകൊണ്ടാ? ഫിറാവൻ വാണിരുന്നത് ഈജിപ്തിലാ. അമേരിക്ക ഈജിപ്തിൽ നിന്ന് പോയവരല്ല. അമേരിക്ക എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ നിന്നോ സ്കോട്ട്ലൻഡിൽ നിന്നോ പോയവരാ. നിങ്ങളിന്റെ കൂടെ അല്ല അമേരിക്ക. അമേരിക്ക എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്റ്റഫർ കൊളംബസിന് ശേഷം യൂറോപ്പിൽ നിന്ന് പറിച്ചു നട്ട മറ്റൊരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആണ് എന്ത്? അമേരിക്ക. അമേരിക്കയും ഈജിപ്തും എന്താ ബന്ധം? എന്താ ബന്ധം? ഒരു ബന്ധമുണ്ട്. അവരെ തലവനാണ് ആര്? ദജ്ജാല്. ദജ്ജാലിന് വേണ്ടി ഭൂമിയിൽ പണിയെടുത്ത ആളാണ് ആര്? ഫിറൌന്. ഇതെന്നെ ബന്ധം. ഒന്നിന്റെ കൂടെ വരീ. നിങ്ങൾ എന്താണ് ഇതിൽ ഗൗരവ? നിങ്ങൾക്ക് എന്താണിത് മനസ്സിലാകാത്തത്? എന്താണ് അവരെ ബന്ധം? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കണം. എന്താ ഉള്ളത്? ഒരു അമേരിക്കൻ ഡോളറിന്റെ പുറത്തുള്ളതാണ് എന്ത്? ഒരു പിരമിഡ്. പിരമിഡിന്റെ ഉള്ളിൽ പറഞ്ഞാൽ എന്താ പിരമിഡ്? ഫിറാവുന്മാരെ കുഴിച്ചിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ എന്ത് പിരമിഡ്. ആരാ ഫിറാവുന്? ഫിറാവുന് എന്നാൽ ദുനിയാവിൽ വന്ന ഏറ്റവും വലിയ അള്ളാന്റെ ഒരു ശത്രു. ഓനെ പറ്റി എപ്പോഴും നമ്മൾ ആയ തോന്നുന്നത്. ഓനെ ഖിയാമ നാൾ വരെ എന്തുണ്ടാവും? അവനെ ഖിയാമ നാൾ വരെ എന്തുണ്ടാവും? ലയനത്തിണ്ടാവുന്നുള്ള ആയത്തല്ല ഇപ്പൊ നമ്മൾ ഓതുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇവനെ കുഴിച്ചിട്ടതിന്റെ പ്രതീകമാണ് എന്ത്? പിരമിഡ്. എന്താ അതിന്റെ മുകളിൽ ഉള്ളത്? ഒറ്റക്കണ്ണ്. ഒറ്റക്കണ്ണ് ആരുടെ നിശാനിയ? ദജ്ജാല്. ഇത് അമേരിക്കന്റെ ഡോളറിനെ മുകളിൽ പതിച്ചിട്ടുണ്ട്. എന്താ വലിയ ബന്ധം? അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ ബന്ധം? എന്താ ബന്ധം? വളരെ ചിന്തിക്കണം. ചിന്തിക്ക് മനുഷ്യന്മാരെ. അപ്പൊ ഇവർക്കെല്ലാം അറിയാം. ആദം നബിക്ക് രണ്ടാളറിയാം. മുഹമ്മദി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രകാശത്തെ ആദ്യമായി പിന്തുടർന്ന ആൾ സയ്യിദുന ആദം. അതുകൊണ്ടാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പാതിയായ മഹാദിയായ അബ്ബാ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചപ്പോൾ പുണ്യ നബിക്ക് സ്വലാത്ത് ചൊല്ലിയാണ് മഹർ കൊടുത്തത് ആര് എന്ന് ഒരുപാട് കിതാബിലുണ്ട്. ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബൈഹഖി തന്റെ ദലായിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിസ് ജലാലുദ്ദീൻ തന്റെ ദുറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കിതാബ് എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുള്ള കിതാബാണ് പറഞ്ഞത്, വേറെ എവിടെയൊക്കെയോ ഉണ്ട്. ചിന്തിക്ക്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും 18,000-ലേറെ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഭൂമിയിൽ ആര് വരുന്നത്? മുഹമ്മദ് മുസ്തഫ. എന്നാൽ മുഹമ്മദ് നബിയെ പറ്റിയുള്ള നല്ല അറിവ് ആർക്കുണ്ട്? ആദം ഇപ്പുറത്തുണ്ട്. ദജ്ജാലിനെ പറ്റിയുണ്ട്. മാമിൻ നബീ ഒരു നബിയുമില്ല ഇല്ലാ ഹുവ അൻദറ ഖൗമഹു അനിൽ അഅവരിൽ കറാബ്. ദജ്ജാലിന്റെ ഫിത്നകളെ പറ്റി പറയാത്ത ഒരു നബിയും
ലോകത്തുണ്ടായിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ കർമ്മം ദജ്ജാലിന്റെ കർമ്മം ഇവിടെ എന്നോ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. മുഹമ്മദ് മുസ്തഫ സലാത്ത് റസൂലുള്ള വരുന്നതിന്റെ എത്രയോ ആയിരക്കണക്കായ കൊല്ലം മുമ്പ് ഇവിടെ ചെല്ലുന്നുണ്ട്. ആർക്ക്? മുത്തു മുഹമ്മദ് മുസ്തഫാക്ക്. എന്തുകൊണ്ട്? അത് അതിന്റെ ആളുകൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. സലാത്ത് ചെല്ലിയ ആളുകളിൽ ആദ്യത്തെ ആൾ സയ്യിദുന ആദം അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി ദജ്ജാലിന്റെയോ? ദജ്ജാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിസ്കരിച്ചിരിക്കുകയാണല്ലോ. ദജ്ജാൽ ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്ന് ഇറങ്ങോ? ഇറങ്ങൂല. നാളെ ഇറങ്ങോ? ഇറങ്ങൂല. മറ്റന്നാൾ ഇറങ്ങോ? ഇറങ്ങൂല. ഈ കൊല്ലം ഇറങ്ങോ? ഇറങ്ങൂല. അത് ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. ഈ കൊല്ലം ദജ്ജാൽ ഇറങ്ങൂല. എന്തുകൊണ്ട്? മഹ്ദി ഇമാം ഇറങ്ങിയിട്ട് ഏഴാമത്തെ കൊല്ലമോ ഒമ്പതാമത്തെ കൊല്ലമോ മാത്രമേ ആര് ഇറങ്ങുള്ളൂ? ദജ്ജാൽ ഇറങ്ങുള്ളൂ. ആ ദജ്ജാൽ നിങ്ങൾ എന്തിനാ പേടിച്ച്? മനുഷ്യന്മാരെ, താമരശ്ശേരി പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടാൽ പേടിക്കണീന് മയനുണ്ട്. പാൽമരശ്ശേരി പുലി ഇറങ്ങിയെന്നാണ് കേൾക്കുന്നത് പഠിച്ചവനെ. അള്ളാഹ് എന്റെ കുട്ടികൾ തിന്നാൻ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനൊരു മയനുണ്ട്. കേരളത്തിൽ തന്നെ പുലി ഇറങ്ങിയിട്ടില്ല. തൃശ്ശൂർ മൃഗശാല മൃഗശാലയിൽ ഒരു ചാവാലി പുലിണ്ടായിരുന്നു. അത് ചത്തു എന്നുള്ള വിവരവും കിട്ടിയാൽ ഇനി നിങ്ങൾ പുലി വരുന്നേ എന്ന് പറഞ്ഞാൽ എന്ത് മയനുള്ളത്? നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പുലി ഇറങ്ങിയിട്ട് പുലിക്കെതിരെ പഠിച്ചവനെ പുലി വരാതിരിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു മയനല്ലേ മനുഷ്യന്മാരെ? ദജ്ജാൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇറങ്ങോ? ഇറങ്ങുമെങ്കിലും ഈ കൊല്ലം ഇറങ്ങൂല, അടുത്ത കൊല്ലം ഇറങ്ങൂല, പിറ്റത്തെ കൊല്ലം ഇറങ്ങൂല. കാരണം മഹ്ദി ഇമാം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എത്ര കൊല്ലം വരണം? രണ്ട് രൂപായത്ത് ഫി സാബിഅ ഔ ഫി താസിഅ. ഒന്നിരിക്കൽ ഏഴാം കൊല്ലം അല്ലെങ്കിൽ ഒമ്പതാം കൊല്ലം. ഷിഖ്റാവി ഉണ്ട്, സ്വഹാബികൾ രണ്ട് രൂപായത്ത് ഉണ്ട് ഇതിൽ. മനസ്സിലാവണ്ടോ പറഞ്ഞത്? ചുരുക്കത്തുമ്പോ പിടിക്കുക. എന്നാലും എത്ര കൊല്ലം വേണം? ഏഴ് കൊല്ലം. പിന്നെ നിങ്ങളിപ്പോ നിങ്ങൾ പോട്ടെ, എന്റെ വാപ്പ കഴിഞ്ഞ ജൂലൈ 11 മരിച്ചു. മരണം വരെ ആ മനുഷ്യൻ അവസാനത്തെ അത്തഹിയാത്തിലും ചെല്ലിയിരുന്നത് ഒമയും ഫിത്തിനത്തിൽ മസീദ് ദജ്ജാല. അല്ല ബല്യാപ്പ, മൂച്ചിത്തോടൻ മമ്മൂട്ടി കാക്കാന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അതാണ് ജോലിയാപ്പ. മൂപ്പരും അവസാന അത്തഹിയാത്തിൽ ഓതിയിരുന്നത് പറയും മനുഷ്യന്മാരെ. ഒമയും ഫിത്തിനത്തിൽ മസീദ് ബല്യാപ്പാന്റെ വാപ്പ മൂച്ചിത്തോടൻ രായും കാക്കാന്ന് ഒരാളുണ്ടായിരുന്നു. മൂപ്പര് അവസാന അത്തഹിയാത്തിൽ ഓതിയിരുന്നത്. എന്റെ വല്യാപ്പാരെ അല്ലെ ധൈര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ വല്യാപ്പാരെ പറ്റി പറഞ്ഞാൽ തല്ലുണ്ടാവില്ലേ? രാഹി കാക്കാന്റെ വാപ്പ ഉണ്ടായിരുന്നു ആലി കാക്ക. ആലി കാക്കാന്റെ അത്തയ്യാത്തിന് ഓതിയിരുന്നത് ഒമയുംബിത്തിനത്തിൽ മസീദ് ദജ്ജാൽ. ബലൊക്കെ ഒമയുംബിത്തിനത്തിൽ മസീദ് ദജ്ജാൽ. ദജ്ജാൽ ഇന്നോട്ട് ഇറങ്ങിയിട്ടില്ല, ഈ കൊല്ലോട്ട് ഇറങ്ങൂല. പിന്നെ എന്താ പറയണ? കഴിഞ്ഞ നൂറ്റാണ്ട് പേര് അവരും ഒമയുംബിത്തിനത്തിൽ അതിനെ ഒമ്പത് നൂറ്റാണ്ട് പേര് ഒമയും ഫിത്തിനത്തിൽ മസീഹിദ് ദജ്ജാൽ. മുത്തുനബിയുടെ നൂറ്റാണ്ട് പേര് ഒമയും ഫിത്തിനത്തിൽ. എന്ത് പിന്നെന്തേ? അവന്റെ ഫിത്തിന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആദം നബിയുടെ കാലത്ത് ആരെ പണി നടക്കുന്നുണ്ട് പറേ? ദജ്ജാലിന്റെ പണിയുണ്ട്. ലോകത്ത് രണ്ട് മാർഗുണ്ട്. ഒന്ന് നൂരിൽ മുഹമ്മദി, മുഹമ്മദി വെളിച്ചത്തെ പിൻപറ്റിയവൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു മിനു എത്ര അതിനെ പിൻപറ്റോ അത്ര റിളവാനിലേക്കും. നേരെ മറിച്ചോ ഇപ്പുറത്ത് ദജ്ജാലിന്റെ ഇരുട്ടിനെ ദജ്ജാലിന്റെ ഇരുട്ടിനെ പിൻപറ്റിയാള് അവർക്ക് അള്ളാന്റെ ഓർമ്മപ്പ് ഉണ്ടാവും. ഇന്നുണ്ടല്ലോ ഒരു വർത്തന എന്ത്, വളരെ മോശപ്പെട്ട ഒരാളാണെങ്കിൽ നാട്ടിൽ വെറും കുഴപ്പുണ്ടാക്കുകയാണെങ്കിൽ അവനെ പറ്റി നമ്മൾ എന്താ പറയാ? ദജ്ജാലാണോ? ആ ഭാഗത്ത് പോകണ്ട. ഓനെ ജലാണോ? ഓനെ ഒറ്റ കണ്ണുണ്ടോ? പറയും മനുഷ്യന്മാരെ. ഇന്നും പറയാല ഇങ്ങനെ തന്നെയല്ലേ? ഒന്ന് രണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദാബൂന യഅതൂനകും മിനൽ അഹദീസ് ബിമാ ലം തസ്മഉ അൻതും വല ആബാഉകും. അവസാന കാലഘട്ടത്തിലാവുമ്പോ ദജ്ജാലിങ്ങൾ കൂടുന്നു. വലിയ ദജ്ജാലല്ല, അതായത് ഓന്റെ പണിയെടുക്കണ കുട്ടി ദജ്ജാലിങ്ങളെ എല്ലാ നാട്ടിലുണ്ടാവുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഈ രണ്ട് പണിയും മിനൽ അസലി ഇലൽ അബദ് മിനൽ ബിദായത്തി ഇലൽ നിഹായ. ഇതിൽ ഒരു ഭാഗം റിളവാന്റെ തുടർത്തും, ഒരു ഭാഗം വല്ലഭിനെ തുടർത്തും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഓർക്കബാ
അത്രത്തന്നെ കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഈ രണ്ട് പക്ഷത്ത് നമുക്ക് ചേരാം. ഒന്ന് നഫ്സിനെതിരെ മുജാഹദ ചെയ്തവരാണ്, ഒന്ന് നഫ്സിന്റെ ഹവയോട് ഇത്തിബാഹ് ചെയ്തവരാണ്. ഒന്നിന്റെ കൂടെ വരി. നമ്മൾ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുക. അവർക്ക് എന്തുകൊണ്ട് ലയനത്ത് കിട്ടി? അവർക്ക് അതേ കിട്ടു. രണ്ട് വിഭാഗമുണ്ട് ഇവിടെ. ഈ രണ്ട് വിഭാഗത്തിന്റെ അവസ്ഥ എന്താ? ഒരു വിഭാഗം അഥമ വികാരങ്ങളോട് മുജാഹദ ജിഹാദിലോരാ, ഒരു വിഭാഗം അഥമ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന വികാരങ്ങളുടെ പിന്നാലെ നടന്നവരാ. അതിന്റെ ഒരു നേതാവാണ് ആര്? ഫിറഔന്. അവർക്ക് എന്താ കിട്ടാനുള്ളത്? ലയനത്ത്. അല്ലാഹുമ്മളെ കാക്കട്ടെ. മറ്റവർക്ക് എന്താ കിട്ടാനുള്ളത്? ഇരുളുവാണ്. യാസിന്റെ ഒരു ആയത്തുണ്ടല്ലോ, യാസിന്റെ ഒരു ആയത്തെ ഒരേ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാലൊന്നായി ഈ ദുനിയാവിൽ നമുക്ക് കിട്ടാനുള്ളത്, ഒന്ന് മരണം ഖിയാമനാൾ വരെ അള്ളാഹിന്റെ പൊരുത്തം കിട്ടും, അല്ലെങ്കിൽ ഖിയാമനാൾ വരെ ലയനത്ത് കിട്ടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉണ്ടല്ലോ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. أين الأرقام പറഞ്ഞു തരാം. ഒന്നും കൂടെ ഓട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. ونقول بانكر آيتا. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. كان شيء نتن نقول. إنا نحن نحيي الموتى. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. നോക്കണേ, വനക്തമും നേരത്തെ തന്നെ നാം എഴുതി വെക്കും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, അതൊക്കെ മരിച്ചവര്, ഇവരൊക്കെ ഞാൻ ജീവിപ്പിക്കും. വനക്തമും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. മാ കദ്ദമോ, മാ കദ്ദമോ, അവർ ചെയ്ത നന്മ അല്ലെങ്കിൽ ഇവർ ചെയ്ത തിന്മ. പിന്നീട് അതിനെ തുടർന്നുണ്ടായതും, ഇവർ നന്മ ചെയ്ത് ഇവർ തിന്മ ചെയ്ത്, ഇത്തരം നന്മ ഏത് ഇത്തരം തിന്മ ഏത്, ഇവിടെയാണ് ഖിയാമത്ത് നാള്. ഇവിടെ ഖിയാമത്ത് നാളാണ്. ഇനി ഇതിന് ആസാറുണ്ടാവും. എങ്ങനെ? നന്മ ചെയ്ത ആളുകൾക്ക് ആ നന്മയുടെ പവർ അനുസരിച്ച്, ആ നന്മ നിലനിൽക്കുന്ന കാലത്തോളം പിൽക്കാലത്തെ മനുഷ്യന്മാർ പറയും, വലിയൊരു മഹാനായിരുന്നു, വലിയൊരു മഹാനായിരുന്നു, വലിയൊരു മഹാനായിരുന്നു, വലിയൊരു മഹാനായിരുന്നു. അതെല്ലാം ഇയാൾ റെക്കോർഡ് തന്നെ എഴുതും. പറഞ്ഞ ഒന്ന് കേറി വരി മനുഷ്യന്മാരെ എളുപ്പണ്ടത് മനസ്സിലാക്കാന്. ഇപ്പൊ നമ്മൾ കണ്ണിയത്തിനെ പറ്റി പറഞ്ഞാൽ ഇല്ലേ, പറയേ, കേരളത്തിലെ ലക്ഷോപലക്ഷം ആളുകളും പറയും, നല്ലൊരു മഹാനായിരുന്നു, നല്ലൊരു മഹാനായിരുന്നു, നല്ലൊരു മഹാനായിരുന്നു, നല്ലൊരു മഹാനായിരുന്നു. അതൊക്കെ എവിടെ എഴുതും? ഈ റെക്കോർഡിൽ എഴുതും. ഇത്രയും കണ്ണിയത്ത് ചെയ്തിട്ടുള്ളൂ, ഇത്ര നാട്ടുകാര് പറഞ്ഞതാ. ഒന്ന് പേര് മനുഷ്യന്മാരെ തിരിച്ചും വരും, തിരിച്ചും വരും. നമ്മളെ നാട്ടിലെ ഒരു ക്ലബ് ഉണ്ടാക്കി ഒരാള് തിരിഞ്ഞിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയില്ല. നമ്മളെ നാട്ടിലൊരാള് ഒരു ക്ലബ്ബാണ് ഉണ്ടാക്കിയത്. അതിന്റെ ഒരു പൊല്ലാപ്പോണ്ട് മനുഷ്യന്മാർക്ക് നിസ്കരിക്കാൻ വരെ വയ്യാത്ത കോലത്തിലായി. നിസ്കരിക്കണ നേരം കൂക്കുമ്പോളിയാ. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? പിൽക്കാലത്തെ മനുഷ്യന്മാരൊക്കെ പറയും, ആ ചെങ്ങായിന്റെ പണിയോ, മരിച്ചത് കുറെ കൊല്ലാണെങ്കിലും പോലും പായൻ തന്നെ ഇരുന്നു. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? ഈ ലൈനത്ത് ഇങ്ങനെ എഴുതും, ഓൻ ചെയ്തത്രയുള്ളൂ. എന്നാൽ ഇത് ഇനി ക്രിയാമെന്നാൾ വരെ ഉണ്ടാണ് എന്താ ലൈനത്ത്? അതാണ് ഇപ്പൊ ഈ പായത്തിന്റെ മായന. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു നന്മ ചെയ്ത ക്രിയാമെന്നാൾ വരെ അള്ളാഹു അത് അതിന്റെ പവർ അനുസരിച്ച് നിലനിർത്തും. അതായത് നിങ്ങൾ അതിന് മാത്രം ഇഖ്ലാസിലാണ്. ഒരു നന്മ ഉദാഹരണം പറയാം, വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളല്ലേ സമസ്തണ്ടാക്കിയത്? പറയും മനുഷ്യന്മാരെ, വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളല്ലേ സമസ്തണ്ടാക്കിയത്? അതിനൊപ്പം നിന്ന് കൊടുത്തത് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. അള്ളാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അത് എത്ര മനുഷ്യന്മാർക്ക് എന്താണ് സത്യം, എന്താണ് സത്യക്കേട് എന്ന് മനസ്സിലാക്കാൻ ഉപകരിച്ചല്ലോ. അവർ ചെയ്തത് കുറഞ്ഞ കൊല്ലത്തെ പണിയാ. എന്നാൽ ഇത് നിലനിൽക്കുന്ന കാലത്തോളം ജനങ്ങൾ അവർ നല്ലത് പറയും, അതൊക്കെ അവരുടെ റെക്കോർഡിൽ ഇരിക്കും.
ഇനി വേറെ സംഘടനയെ പറ്റി ഞാൻ പറയുന്നില്ല. കാരണം എല്ലാ ഇബിലീസിന്റെ സംഘടന ഇപ്പൊ നമ്മൾ അങ്ങായതുകൊണ്ട് മോലിയെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വേണ്ട, അടുത്ത ആഴ്ച ഈ ക്ലാസ് നടക്കണമല്ലോ. മനസ്സിലായില്ല, വേറൊരു ഇബിലീസിന്റെ സംഘടന ഒരാൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവര് പത്തല്ലാണ് ഇബിലീസിന്റെ പണിയെടുത്ത് കിയാമ നാള് വരെ വരുന്ന ആളുകളൊക്കെ നല്ലവരൊക്കെ എന്ത് പറയും? ആ പാഹേനെ കൊണ്ടാണ് നമ്മളെ നാട്ടിൽ ഈ മുസീബത്ത് ഉണ്ടായത്. അതൊക്കെ അവിടെ എഴുതി വെക്കും. വാത്തുപായനാഹും ഫിഹാദിഹി ദുനിയ ലഅന, അല്ലാഹുമ്മളെ കാക്കട്ടെ. മനസ്സിലായോ പറഞ്ഞത്? മനുഷ്യൻ ചെയ്യുന്ന കുറഞ്ഞ കാലത്തെ പണിയാ. ഇനി ഇതിനൊരു ഇതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ട്, അത് കിയാമനാൾ വരെ ഉണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? പന്തളിക്കാൻ ഒരു ഓഫീസ് ഉണ്ടാക്കി, ആ ഓഫീസിൽ അകത്തോളം അവിടെ പന്തളി കൂക്കുമ്പളി ഉണ്ടാവും. ആ പന്തലില്ലെങ്കിൽ പന്തളില്ലെങ്കിൽ കാരംസലെങ്കിലും ഉണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? അതിനെപ്പറ്റി പിൽക്കാലത്തെ മനുഷ്യന്മാര് 10 25 കൊല്ലം കഴിഞ്ഞ സാലിയങ്ങൾ അതുവഴി പോകുമ്പോ പറയും, എന്ത് ഇതൊന്നും എന്റെ കുട്ടിക്കാലത്തില്ല. പിന്നെ മറ്റേ അവറാൻ 2 സെന്റ് ഭൂമി കൊടുത്ത് ആ മുസീബത്ത് പള്ളിന്റെ തുടങ്ങി അന്ന് തുടങ്ങിയതാ. പടസം കാക്കട്ടെ, അള്ളാഹിന്റെ ലാനത്തുണ്ടാവും, പറയും മലക്കുകളെ ലാനത്തുണ്ടാവും, അതുവഴി കടന്നു പോകുന്ന സാലിങ്ങളായ മോമിനികളെ ലാനത്തുണ്ടാവും. നേരെ മറിച്ച് തിരിച്ചുണ്ടാവും, തിരിച്ചുണ്ടാവും. ഒരു പള്ളി ഉണ്ടാക്കിയത്, ഒരു ദർസ ഉണ്ടാക്കിയത് 1981 മഴക്കാലത്ത് ഇങ്ങനെ രണ്ട് ഭാഗത്തും തുണി ഇങ്ങനെ കുത്തിയിട്ട് കുത്തി പിടിച്ചിട്ട് 6 കിലോമീറ്റർ നടന്നു വന്ന ആളാണ് എൻ്റെ നാട്ടിൽ മഹാനായ സി എച്ച് ഹൈദരോസം സിരി. 1981 നമ്മളൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് ബാപ്പാൻ്റെ അടുത്തേക്ക് വന്ന് അംസാജി പറഞ്ഞാൽ ഉച്ച നേരത്ത് ബാപ്പ കഞ്ഞി കുടിച്ചിരിക്കുക, കഞ്ഞി എന്ന് പറഞ്ഞാൽ കഞ്ഞി തന്നെ. അക്കാലത്തൊക്കെ നമ്മൾ കഞ്ഞി കൂട്ടാനാ കുടിക്കുക ഉച്ച നേരത്ത്. അപ്പൊ മോലിയര് വന്ന് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആര് സി എച്ച് ഹൈദരോസം സിരി. അപ്പൊ ബാപ്പ വേഗം മാൻ്റെ അടുത്ത് ബാക്കി കഞ്ഞെടുത്ത് കഞ്ഞി മേശൻ്റെ അടുത്ത് കൊണ്ടുവച്ച് അങ്ങനെ കുടിച്ച്, കുടി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെ ഞാനിവിടെ ദർസ് ഉണ്ടാക്കാൻ പോകുന്നതാണ്, ഇവിടെ ദർസ് ഉണ്ടാക്കണം നമുക്ക് കയറും. അന്ന് ഞങ്ങൾ എൻ്റെ കുപ്പായിട്ട് നമുക്ക് ഇതൊന്ന് ഇറങ്ങാറ് ഇറങ്ങി പോരാ പോരാതെ ഈ മനുഷ്യൻ ഇറങ്ങി നടന്ന് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് എല്ലാ പൊരയിലും നടന്ന്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുണ്ടോ? സമസ്തയുടെ വൈസ് പ്രസിഡന്റ് എല്ലാ പൊരയിലും ഇറങ്ങി പറഞ്ഞ് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം മദ്രസയിൽ ഒരു വയലുണ്ട്. വയലെന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ്, നിങ്ങളെല്ലാവരും വൈകുന്നേരം വരണം എന്നുള്ളു. വയലിനെ വിളിച്ച് ആരെന്നെ? ഈ മനുഷ്യൻ തന്നെ. നിങ്ങൾ മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എല്ലാവരും വന്ന് ആ വയല് എന്റെ ബാപ്പ മരണം വരെ പറയും. മനുഷ്യൻ കരയാത്ത ഒരാളാ കൂട്ടത്തിലില്ല. അവസാന മൂപ്പര് പറഞ്ഞ് ഈ ഇൽമ ഇവിടെ നിലക്കണമെങ്കിൽ പള്ളിക്കൊരു ദിവസം ഉണ്ടാകണം, അതുകൊണ്ട് നിങ്ങൾ സംഭാവന ചെയ്യുന്ന ഓരോരുത്തർ 1 ഏക്കർ ഭൂമി കൊടുത്തു, 25 സെന്റ് കൊടുത്തു, തെങ്ങ് കൊടുത്തു. അങ്ങനെ ഉണ്ടായി. ഇപ്പൊ മൂത്തേടത്ത് മഹലില് ദിർസ് ഒഴിവാക്കാൻ കമ്മിറ്റിക്ക് ഒരു നിർവാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? കമ്മിറ്റി വിചാരിച്ചാൽ നടക്കൂല, എന്ത് വേണം തീരും. ദിർസ് വേണ്ട കോലത്തിൽ ബൈലോൺ വെച്ചിട്ട് മുതലണ്ണുണ്ടാക്കി ഒറ്റ രാത്രി. പിറ്റേന്ന് അന്ന് രാത്രി നമ്മളെ പൊരയെ കിടന്ന് പിറ്റേന്ന് രാവിലെ ഈ മനുഷ്യൻ ഈ തുണി പൊന്തിച്ചു കുടിച്ച്. കാരണം എടക്കര മുതൽ മൂത്തേടം വരെ അക്കാലത്ത് റോഡില്ല, ചളി തെറിക്കും, കർക്കിടക മാസം കാലം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? തിരിച്ചു പോവും ചെയ്തു. ഇനി ഖിയാമ നാൾ വരെ ഈ ദിർസ് നിലനിർത്താൻ കാരണക്കാരൻ ആരാണ് പറയാ? ആരാണ്? ഇന്നിപ്പോ നേരം വെളുത്താൽ 10 വട്ടെങ്കിലും പറയും അതാ ഹൈദർസോലിയുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്, ഇന്ന ആള് മുന്നിട്ടിറങ്ങിയതാണ്, ഹൈദർസോലിയൻ ഇങ്ങനെ വന്നതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആക്കറ ഇതന്നെ അവർക്ക് ക്രിയ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതിപ്പോ സിറാജ് പള്ളിയാണ്, ഇതിന് അസിലുണ്ടാവുമല്ലോ. പറയും മനുഷ്യന്മാരെ, ഇന്നിപ്പോ നമ്മളിവിടെ ഇരിക്കാൻ കാരണം അതിന് അസിലുണ്ടായത് കൊണ്ടല്ലേ, ഇതിനെ ഒരു മനുഷ്യന്മാരിൽ മുന്നിട്ടിറങ്ങിയത് കൊണ്ടല്ലേ. പറ അപ്പൊ അവർക്ക് ഈ നമ്മളെ ഈ ഇരുത്തത്തിന്റെ ഒരു കൂലി ആർക്കുണ്ടോ? അള്ളാഹുന്റെ മലക്കുകൾ എഴുതുന്നുണ്ടോ അവർക്ക്? അവര് മരിച്ചുപോയി, ഇപ്പോഴും റിക്കാർഡിൽ എഴുതുന്നുണ്ട് ആര്? ഇന്ന് രാവിലെ ക്ലാസ് ഇറന്നോ അവരെ വള്ളിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു കൂലി ആർക്കിടക്കും? പറ ആർക്കിടക്കും? അവർക്കിടക്കും. ഈ ഇന്ന് വൈകുന്നേരം തല്ലുണ്ടാവുന്ന പന്തളി തല്ലുണ്ടായത് ആ ക്ലബിൽ തന്നെയാണ്. അതുകൊണ്ട് അത് ഉണ്ടാക്കി മരിച്ചവർക്ക് ആ തല്ല അങ്ങനെ കിടക്കും. നിങ്ങളിവിടെ ഉണ്ടോ? എന്താ ഇവിടത്തെ ഒരു വർത്തമാനം പറയാനുള്ളത്? ഇന്നാ നഹനു നുഹയിൽ മൗത്ത, അർത്ഥം വയ്ക്കും മനുഷ്യന്മാരെ. പച്ച മലയാളം പോലെ തിരിയില്ലേ ഇന്നാ നഹനു? തീർച്ചയായും നുഹി, തീർച്ചയായും ആ നാം നുഹി, നാം ജീവിപ്പിക്കും. അൽ മൗത്ത മരിച്ചോലെ, വൻ എക്തുബു, നാം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും. മാ ഖദ്ദമു, അവർ ചെയ്ത് കൂട്ടിയതും. വആസാനഹും, അതിനാലുണ്ടായി തീർന്നു. ചെയ്തത് അവരെഴുതത്. വആതാനഹും,
പാറകുട്ടിയ വാതാനവും അതിനാൽ ഉണ്ടായിത്തീർന്ന് അതെല്ലാം വ്യക്തമായ രേഖയായി അവരെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. അതിൽ ഇത്തരം ഒരു ചെയ്തതാണ്, ഇത്തരം ഒരു ചെയ്യാത്തതാ. എന്റെ ഇതൊക്കെ എവിടുന്ന പഠിച്ചോനെ? ഇജാ കുലുമാല അവിടെ ഉണ്ടാക്കി പോയിട്ട് പിന്നെന്തായതാണൊക്കെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ മനുഷ്യന്മാരെ? അവൻ ചെയ്തത് ഇത്തരേ ഉള്ളൂ, പക്ഷെ അതിനാൽ ആ നാട്ടിലുണ്ടായ കുലുമാല ഇത്തരയാണ്. അപ്പൊ മലക്കളോട് പോകുമ്പോ പറയും, എന്ത് പടച്ചോനെ ഇത്തരൊന്നും ഞാന് ചെയ്തിട്ടില്ലല്ലോ. അപ്പതിന് പറയാം, ആ തോന്നിയാസം കൊണ്ട് എന്തൊക്കെ നാട്ടിലുണ്ടായി അത് ജന്നെ പേറിക്കള. നന്മ അങ്ങനെ തന്നെയാണ്, നന്മന്റെ ബോലിയ റെക്കോർഡ് കൊണ്ടുവരുമ്പോ മനുഷ്യൻ പറയും, അല്ലാ അല്ലാ മഹമിൽ നഹ, ഇത്തരം നന്മയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അള്ളാഹു പറയും, ചെയ്തിട്ടില്ല, പക്ഷെ അതിനാൽ ആ നാട്ടിൽ അത്തിരി നന്മ ക്രിയാമ നാളെ ഉണ്ടായിട്ടുണ്ട്. അവക്ക് എന്റെ റെക്കോർഡ് ചെയ്ത് അവർക്കും കൊടുത്ത് നിനക്കും നന്ന് പറയുന്നത് മനസ്സിലാവണില്ലേ? ഒരു മരം കുഴിച്ചിട്ട് അതിന് എന്തുണ്ടായി? തേമാങ്ങ ഉണ്ടായി. മനസ്സിലായോ? ഇയാൾ ഒന്നോ രണ്ടോ മാങ്ങ തിന്ന് അല്ലെങ്കിൽ തിന്ന ഇയാൾ മരിച്ചു. പിന്നെ 100 200 വല്ല ഉണ്ടായി, മാങ്ങ ഉണ്ടായി. അതിനെ വെള്ളം കൊടുത്തിട്ട് ഇയാളാണ് പോറ്റിയത് അസിൽ കാലത്ത്. ഇന്നത് കരിഞ്ഞു പോകാത്ത അവസ്ഥയിലാണ്, ഇത് കരിഞ്ഞു വരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതിനെ വളർത്തിയത് ആരാ പറേ? ഒരാളുണ്ട്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യും? ഖിയാമത്ത് നാൾ വരെ മാങ്ങ തിന്ന മനുഷ്യന്മാരെയും കിളികളെയും മുഴുവൻ ഒരു കൂലി അള്ളാഹുത്തല എഴുതിയേക്കും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത്ത, ഓത് വനക്തുബു മാ ഖദ്ദമൂ വഅഥാറും, അവർ ചെയ്തു കൂട്ടിയതും അതിനാൽ തുടർന്നുണ്ടായതും. വകുല്ല ശൈൻ അഹ്സൈനാഹു ഫീ ഇമാമി മുബീൻ. പ്രശ്നം തോഫിയൊക്കെ തരട്ടെ. അതാണ് എന്ത്? മൻകാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നല്ലത് ചെയ്യുമെങ്കിൽ ചെയ്തോ, ഇല്ലെങ്കിൽ മിണ്ടണ്ട, അവിടെ പോകണ്ട. നല്ലത് ചെയ്ത അങ്ങനെ ചെയ്തോ, കാരണം തിന്മക്ക് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം അറിയോ? നമ്മളൊരു കുരു കുഴിച്ച് അണ്ട് കൊന്തിച്ചാൽ പിന്നെ അതില്ലാതാക്കാൻ നമുക്ക് കഴിയൂല. പിൽക്കാല കയ്യാവുന്ന നാൾ വരെ ആ തിന്മ അവിടെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് എല്ലാ. അതുകൊണ്ടാണ് എന്ത്, ഒരു പ്രശ്നത്തിന്റെ പ്രശ്നം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലായില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ഒരു പ്രശ്നം ഉണ്ടാകരുത്. പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം പിന്നെ നിങ്ങളെ തലയിലാവും. ഖിയാമത്ത് നാൾ വരെ ആ പ്രശ്നത്തിൻ്റെ മേൽ മനുഷ്യന്മാർ വർത്താനം പറയും, അതൊക്കെ ലയനത്തായി നിങ്ങളെ തലയിലേക്ക് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. എന്ന് മുഹമ്മദ് മുസ്തഫ. കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഇതിനൊരു ഭാഗം അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയും. പക്ഷെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ. നമ്മൾ ചെയ്യണത് മാത്രമല്ല കുട്ടിയെ നമുക്കുള്ളത്, മുമ്പുള്ളവർ ചെയ്തത് മാത്രമല്ല കുട്ടി നമുക്കുള്ളത്. ഇന്നിപ്പോ ഞാനീ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ ഞാൻ പറഞ്ഞതല്ല, റാസിമാമ എഴുതിയതാണ്. അതിനപ്പുറത്തുള്ളവർ എഴുതിയതാണ്. അപ്പൊ ഇതിന്റെ ഒരു കൂലി ആർക്ക് കിട്ടണം? റാസിമാമു കിട്ടണം. അങ്ങനെ റാസിമാമിന് ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകളെ കൂലി കിട്ടും. റാസിമാമു തന്നെ ചെയ്തിട്ടുള്ളൂ, എന്നാൽ തരണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതുപോലെ തന്നെ എല്ലാം അങ്ങനെയാണ്. നന്മ അങ്ങനെ തന്നെയാണ് പറയേ, നന്മ അങ്ങനെ തന്നെയാണ്, തിന്മ അങ്ങനെ തന്നെയാണ്. പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വൈലോക്കെ ക്ലിയറായി, അതിൻ്റെ വൈലോക്കെ ക്ലിയറാക്കി വൃത്തിയൊക്കെ എഴുതിയേക്കണം. കാരണം ഒരു തമ്മാടി അതിൻ്റെ ഉള്ളിക്ക് കയറുന്ന ക്യാപ്പ് ഉണ്ടാക്കി വെക്കരുത്. എന്തുകൊണ്ട്? ഇതിൻ്റെ ഒരു നന്മ നമുക്ക് കിട്ടണം. അതിൻ്റെ ഉള്ളിക്ക് ഒരു തമ്മാടി കയറി കൂടരുത്. എന്തെങ്കിലും ഒരു മോശപ്പെട്ട ആ സാഹചര്യം ഉണ്ടായാൽ പിൽക്കാലക്കാരെ നമ്മളെ കുറ്റം പറയും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് വളരെ ഗൗരവമായ ആയത്താണ്. നീ ഓതുന്ന ആയത്ത് അടുത്ത ആഴ്ചയും അതെന്നെ വ്യാഖ്യാനിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടശോനെ എല്ലാ ഖൈറും റഹ്മത്തും ഞങ്ങൾക്ക് തുറന്നേരണമേ റബ്ബെ. ഇന്നത്തെ ക്ലാസിന്റെ പാഠം എന്താണ്? ലോകത്ത് രണ്ട് മാർഗമുള്ളത്, ഒന്ന് മുഹമ്മദിയ മാർഗം, ഒന്ന് ദജ്ജാലിയ മാർഗം. ഇതൊന്നും തുടങ്ങിയല്ല. അതിൽ മുഹമ്മദിയ മാർഗത്തിൽ ചേർന്ന് നിൽക്കണ പോലെ അള്ളാഹിനെ പൊരുത്തണ്ടാവും. ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബെ. ആ കൂട്ടത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ റബ്ബെ. ആ കൂട്ടത്തിലായിരുന്നു ആദം നബിയും, ആ കൂട്ടത്തിലാണ് അവസാനത്തെ മോമിനും. ആ കൂട്ടത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബെ. എന്നാ പിന്നെ ഓരോ സെക്കൻഡും അള്ളാഹിനെ പൊരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഇത്ര ചെയ്ത ബാക്കിയൊക്കെ അള്ളാഹു പൂരിപ്പിച്ചോളൂ. നീ തോഫിയൊക്കെ തരണമേ അല്ലാ, നീ തോഫിയൊക്കെ തരണമേ റബ്ബെ. രണ്ടാമത്തത് ഷഹവാത്തിന്റെ മാർഗമാണ്, വികാരങ്ങളുടെയും അധമ വികാരങ്ങളുടെയും മാർഗമാണ് അത്. അത് ദജ്ജാലിന്റെ മാർഗമാണ്, അതും പണ്ട് തുടങ്ങിയതാണ്. ആ മാർഗത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ റബ്ബെ. അത് ഇക്കിളിപ്പെടുത്തുന്ന വികാരത്തിന്റെ പിന്നാലെ വിചാരത്തിന്റെ പിന്നാലെ നടക്കല. എന്നാണ് ദജ്ജാൽ ഇറങ്ങാന്ന് വെച്ചപ്പോൾ പെണ്ണുങ്ങളെ തടിയിൽ ഒരു തരി വസ്ത്രമില്ലാത്ത കാലത്ത് എന്നാണ് ഒരു വ്യാഖ്യാനം. അതായത് അത്ര
തോന്യാസ് എന്ന് കണ്ടാലേ ദജ്ജാൽ ഉണ്ടിറങ്ങുള്ളൂ. ദജ്ജാൽ എന്നത് ഈ അധമ വികാരങ്ങളുടെ പിതാവാണ്. അള്ളാഹു എന്നെ ഞങ്ങളെ കാക്കണമേ റബ്ബേ. അപ്പൊ ഈ രണ്ട് മാർഗത്തെ പറ്റിയാണ് ഇന്ന് പറഞ്ഞത്. അതിൽ നേരായ മാർഗത്തെ പിൻപറ്റാൻ ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ തരണം. അതിൽ വന്ന സ്വാലിഹ്യങ്ങൾ കണ്യത്തിനെ പറ്റി ഇന്നിവിടെ പറഞ്ഞു, അങ്ങനത്തെ നവൈമാമനെ പറ്റി പറഞ്ഞു, ഷാഫിമാമനെ പറ്റി പറഞ്ഞു, ഒസാലിമാമനെ പറ്റി പറഞ്ഞു. അവരൊക്കെ മുഹമ്മദീയ മാർഗത്തിൽ ചേർന്ന് പ്രവർത്തിച്ചവരാണ്. ആ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും നീ തോഫിയൊക്കെ തരണം. അവർക്കൊക്കെ കുറഞ്ഞ ആയുസേ കിട്ടിയുള്ളൂ, പക്ഷെ ഒരു സെക്കൻഡ് അവർ കളഞ്ഞില്ല. അതുകൊണ്ട് ഖിയാമ നാൾ വരെ റളിയല്ലാ 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 എന്ന റെക്കോർഡിലേക്ക് കയറും. മറ്റേത് ആയുസ് കിട്ടി, അതിൽ അള്ളാഹ്ക്കെതിരെ ചെയ്തു, ലഅനത്തുള്ള ലഅനത്തുള്ളാണ് കിട്ടുന്നത്. അതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കൾ നീ നന്നാക്കി തരണമേ റബ്ബേ. നീ സാലിഹാക്കി തരണമേ തമ്പുരാനെ. പതിവിൽ വിപരീതമായി വലിയ ആപത്താണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വരുന്നത്. എവിടെയും രാത്രി 2 മണി 3 മണിക്ക് പന്തുകളി നടക്കുകയാണ്. ഇത് മുസീബത്തിലേക്ക്, മുസീബത്തിൻ്റെ മുസീബത്താണ്. ഇൻഷാല്ലാ പിന്നൊരിക്കൽ ഞാൻ പറയാം, ഈ മുസീബത്ത് വളരെ ആപത്തിലേക്ക് നീങ്ങുമോ എന്ന് ഭയപ്പെടണം. പരിധി വിട്ട് ഉറങ്ങിയാൽ പോലും അവരെ അള്ളാഹ് വിമർശിച്ചിട്ടുണ്ട്. രാത്രി പരിധി വിട്ട് ഉറങ്ങിയവരെ പോലും ഖുർആൻ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിച്ചവരെ കഥ എന്തായിരിക്കും? പടച്ചോനെ നീ കാത്തി രക്ഷിക്കണമേ റബ്ബേ. അള്ളാ നീ കാക്കണമേ റബ്ബേ. ഞങ്ങളെ കുട്ടിയൊക്കെ നീ ബോധം കൊടുക്കണമേ റബ്ബേ. കളിക്ക് ഒരു നേരമുണ്ട്, കാര്യത്തിനൊരു നേരമുണ്ട്. കാര്യം വേറെ, കളി വേറെ. കാര്യത്തിന് നേരത്ത് കളിയും പാടില്ല, കളി നേരത്ത് കാര്യവും പാടില്ല. ഞങ്ങൾക്ക് ബോധം തരണമേ പടച്ചോനെ. നിങ്ങളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണമേ റബ്ബേ. നിങ്ങളെ മുത്തക്കങ്ങളിൽ പെടുത്തണമേ റബ്ബേ. ഞങ്ങളെ കുട്ടിയൊക്കെ നീ ബോധം നൽകണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികൾ തിന്മയുടെ വാഹകരായി ജീവിക്കരുതേ പടച്ചോനെ. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് അയാളെ നല്ല മനുഷ്യനായിരുന്നു, അയാൾ 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 നന്മയുടായിരുന്നു, അയാളെ കൊണ്ടാണ് ഇതുവിടെ ഉണ്ടായതെന്ന് പറയുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരണമേ അല്ലാ. ഒന്ന് മനസ്സറിഞ്ഞ ആമീൻ പറയും. തോഫിയൊക്കെ തരണം അല്ലാ. അത് ഞങ്ങൾക്ക് തോഫിയൊക്കെ തരണമേ അല്ലാ. അപ്പഹേനെ കൊണ്ടാണ് ഈ നാട് ആശായതെന്ന് പറയുന്നിടത്തോട്ട് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.